ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒന്നാമത് മാരാമൺ കൺവെൻഷൻ 1895 മാർച്ച് മാസം 9 മുതൽ 18 വരെയുള്ള തീയതികളിൽ മാരാമൺ മാർത്തോമ പള്ളിക്കടുത്ത് ആറുമുള ക്ഷേത്രത്തിന് വടക്കു വശത്തുള്ള മണൽപ്പുറത്ത് നടന്നു. പിന്നീട് പരപ്പുര മണൽപ്പുറത്തും അവിടെ നിന്ന് ഈ പമ്പയാറിൻ തീരത്തേക്ക്. 1888 സെപ്റ്റംബർ മാസം 5ാം തീയതി ബുധനാഴ്ച ചെങ്ങന്നൂരിന് സമീപമുള്ള കല്ലിശ്ശേരിയിലുള്ള കടവിൽ മാളികയിൽ ഒരു പട്ടക്കാരനും 11 ആത്മായരായ വിശ്വാസികൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ലഭിച്ച പരിശുദ്ധാത്മാവ് പ്രേരണയാണ് മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന് ജന്മം നൽകിയത്. ഇന്ന് 129ാമത് മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. സുവിശേഷ പ്രസംഗ സംഘ പ്രസിഡന്റ് അഭിവന്ദ്യ ഡോക്ടർ ഐസക് മാർ ഫീലിക്സ് നോസ് എപ്പിസ്കോപ്പ തിരുമേനി അധ്യക്ഷത വഹിക്കുകയും മാർത്തോമ സഭ പരമാധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്യും. ഓൾഡ് കാതലിക് ചർച്ച് ആർച്ച് ബിഷപ്പ് റെവറൻ ബെർണാർഡ് തിയോഡോൾ വാലന്റിയൻ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് കൺവെൻഷനിൽ പങ്കെടുക്കുകയും ചെയ്യും. ഈ വർഷത്തെ മുഖ്യ പ്രസംഗകർ US ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറു, ദക്ഷിണാഫ്രിക്കയിലുള്ള പ്രൊഫസർ മാങ്കേ ജെ മസാങ്കോ, ഡോക്ടർ എബ്രഹാം മാർ സെറാഫിൻ, മാർ മാത്യു മൂലക്കാട്, ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൽ, സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുരം എന്നിവരാണ്. ഒരു തോട്ടക്കാരൻ ഒരു വിത്ത് പാകുമ്പോൾ ഏറെ പ്രതീക്ഷയാണ്. വളർന്ന് കായ്ഫലമുണ്ടായി ചുറ്റും നിൽക്കുന്നവർക്ക് നന്മയാകുമെന്ന പ്രതീക്ഷ. അതെ, സൃഷ്ടിതാവ് ഏറെ പ്രതീക്ഷയോടെ സൃഷ്ടികളായ നമ്മളിലേക്ക് നോക്കുകയാണ്, ആത്മീയ നിറവിൽ വളർന്ന് മറ്റുള്ളവരിലേക്ക് നന്മ എത്തിക്കുവാനായി. 129ാമത് മാരാമൺ കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ സൃഷ്ടിതാവ് നമ്മളിലേക്ക് നോക്കുകയാണ്. ആത്മീയ ഉണർവ് ലഭിച്ച് അനേകം പേർക്ക് കൈത്താങ്ങായി, അപരന് കൈത്താങ്ങാകുവാനായി, ഈ സൃഷ്ടിതാവിൻ്റെ സാക്ഷികളായി അനേകരിലേക്ക് എത്തുവാനായി. മാരാമൺ കൺവെൻഷൻ ലൈവായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ മാർത്തോമ സഭയുടെ ഒഫീഷ്യൽ ചാനലായ DSMC മീഡിയ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. കോയർ ഉൾപ്പെടെ എല്ലാവരും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. നിങ്ങളോടൊപ്പം ഞങ്ങളും പ്രാർത്ഥനയോടുകൂടെ തന്നെ ഇവിടെ ആയിരിക്കുകയാണ്. ആരാധിക്കുന്നു ഞങ്ങൾ.
പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ട്രാവലിംഗ് സെക്രട്ടറി റെവറൻ ജി ജി വർഗീസ് അച്ഛനാണ്. അച്ഛന് ഒരുക്കങ്ങളെ കുറിച്ചും ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നതാണ്. 129-ാമത് മാരാമൻ കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി. ദൈവകൃപയാൽ ഇന്ന് രാവിലെ 11 മണിക്ക് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഈ സ്റ്റോളുകളുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ 1:30 പ്രാർത്ഥനയോടുകൂടി ഗാനശുശ്രൂഷ ആരംഭിക്കുന്നതും 2 മണിക്ക് ശേഷം മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോളിത്ത ഉദ്ഘാടനം ചെയ്യുന്ന മാരാമൻ കൺവെൻഷൻ്റെ യോഗം ആരംഭിക്കുന്നതുമായിരിക്കും. ഉയർന്നും പൊങ്ങിയുമാ സിംഹാസനെ കാണും ഞാൻ സാരാഫുകൾ സ്തുതിക്കും പരിശുദ്ധനായവനെ ഹല്ലേലൂയ മഹത്വം കർത്താവേ കർത്താവിനെ രക്ഷാസങ്കേതം നീയൻ ജീവൻ ആധാരം നീയൻ രക്ഷ
പണിമുഴക്കത്തോടുകൂടിയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിനായി തയ്യാറായി നിൽക്കുന്ന അനിയൻ എന്ന് പറയുന്ന അങ്കിളാണ് നമ്മളോടൊപ്പം ഉള്ളത്, ഇപ്പം നമ്മളോട് സംസാരിക്കുന്നതാണ്. 12-ാമത്തെ വർഷമാണ് ഞാനിവിടെ മാരാമൺ കൺവെൻഷന് മണിമുഴക്കുന്നത്. എന്നാൽ അതുകൊണ്ട് ആ മാരാമൺ മനസ്സൻ മണിമുഴക്കുമ്പോൾ ദൈവം നമ്മെ വിളിക്കുന്നു എന്നുള്ള ഒരു വലിയ ചിന്തയാണ് നമ്മളെല്ലാവരുടെയും മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. ആ ചിന്തയിൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും ഉറപ്പിച്ചു വെക്കുമ്പോഴാണ് ദൈവം അവിടെ പ്രസാദിക്കുന്നത്. അങ്ങനെ ഈ 129-ാമത് മാരാമൺ കൺവെൻഷനും ഇങ്ങനെ ഒരു മണിമുഴക്കത്തോടുകൂടി ഒന്ന് ഉണരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതെ, ആത്മീയ ഉണർവിൻ്റെ ഇടമാണിത്. അനേകം പേർക്ക് ഉണർവ് ലഭിച്ച് മറ്റുള്ളവരിലേക്ക് നന്മ എത്തിച്ച ഇടം. ഏറെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. പന്തലിൽ പ്രവേശിച്ച എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായിട്ട് തലവണക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വർഷത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് അപേക്ഷിക്കാം. യഹോവേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പൂർവ്വമാതാപിതാക്കളിലൂടെ ഞങ്ങളുടെ ഈ മാരാമൺ കൺവെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ നന്മകൾക്കായിട്ടും നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇത്ര വിശാലമായിരിക്കുന്ന ഒരു മണൽ പരപ്പും ഈ പണൽ പരപ്പിൽ കർത്താവേ
ഞങ്ങൾക്കെല്ലാവർക്കും പങ്കുചേരാൻ സാധ്യതയുള്ള നല്ല മനോഹരമായ വചന കൂടാരവും ഇവിടെ വചനത്തിൻ്റെ പ്രഘോഷണവും ഒക്കെ നൽകുവാൻ ഈ കഴിഞ്ഞ തലമുറകളിലെല്ലാം ദൈവം ഞങ്ങൾക്ക് കാരുണ്യം ചെയ്തതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. താവേ മാർത്തോമാ സഭയെ അതിൻ്റെ വളർച്ചയിൽ ഉയർച്ചയിലെല്ലാം ഇന്ന് വരെ കരം പിടിച്ച് നടത്തിയ ദൈവമേ, നിൻ്റെ എല്ലാ കൃപകൾക്കായിട്ടും സഭയായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വർഷത്തെ മാരാമൻ കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ ഈ യോഗത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായ ഞങ്ങളുടെ എല്ലാ കുറവുകളും കുറ്റങ്ങളും വീഴ്ചകളും ഞങ്ങൾ സങ്കടപൂർവ്വം നിന്നോട് ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഒന്നും കുറവുകളും കുറ്റങ്ങളും ഒന്നും അനുഗ്രഹത്തിന് തടസ്സമാകാതെ നിൻ്റെ കരുണയുടെ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ എല്ലാ പ്രസാദവും ഞങ്ങളുടെ മേൽ വർഷിപ്പിച്ച് ഞങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷനെ അനുഗ്രഹിക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമേ, ഈ കൺവെൻഷൻ്റെ ഒരുക്കങ്ങളിലെല്ലാം നിൻ്റെ കൃപയുണ്ടായിരുന്നല്ലോ. തുടർന്നും ഇന്ന് ആരംഭിക്കുന്ന കൺവെൻഷൻ അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളിരിക്കുന്ന മണൽപ്പുറപ്പ് ഒരു പുണ്യ ഭൂമിയാക്കി തീർത്ത കർത്താവേ, ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കൾ ഈ മണൽപ്പുറത്ത് വെച്ചെടുത്ത തീരുമാനങ്ങൾ ദൈവം മുമ്പിൽ വിലപ്പെട്ടതായതുകൊണ്ട് സഭയ്ക്ക് അനേക പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുവാനും സംഘടനകൾ ആരംഭിക്കുവാനും നൂതനമായ പദ്ധതികളിലൂടെ ഇതൊരാഗോള സഭയാക്കി തീർക്കുന്നതിനും ദൈവം ചെയ്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കൂടി വന്നിരിക്കുമ്പോൾ ഈ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ കൺവെൻഷൻ ഞങ്ങളുടെ കേരളത്തിനും ഭാരതത്തിനും ലോകത്തിനാകമാനം തന്നെ ഒരനുഗ്രഹമാകുവാൻ നീ സഹായിക്കണം. എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് മാത്രമല്ല അവരുടെ ദേശത്തിന് സൗഖ്യം നൽകുമെന്ന് അല്ലി ചെയ്ത കർത്താവേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ സഭയ്ക്കാകമാനവും ഒരു പുതുക്കവും ഉണർവും രൂപാന്തരവും ഒക്കെ ഉണ്ടാകുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമാക്കണമേ. ഞങ്ങളുടെ കൺവെൻഷന് ശക്തമായി നേതൃത്വം നൽകുന്ന അഭിവന്യ മെത്രാപ്പുലിത്തത്തിനും എനിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഈ യോഗങ്ങളെയൊക്കെ നിയന്ത്രിപ്പാനും ഇതിൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടപ്പിലാക്കുവാനും അഭിവന്യ മെത്രാപ്പുലിത്തത്തിനും എനിക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ. പ്രസിഡന്റായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പി ലക്ഷ്മ സിനിമേനിക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിനിമേനോടൊപ്പം പ്രവർത്തിക്കുന്ന സെക്രട്ടറി അച്ഛന് വേണ്ടിയും ട്രഷറർക്ക് വേണ്ടിയും കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാ ചുമതലക്കാർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തിൻ്റെ വിജയത്തിനായി കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണം. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല കർത്താവേ, നിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ദാഹത്താൽ പന്തൽ നിറയെ ആളുകൾ വന്നുകൂടുവാനും വചനം കേൾക്കുവാനും ഓൺലൈനിലൂടെ ഇത് ശ്രവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപകൾ ഉണ്ടാകുവാൻ ഞങ്ങളോട് കരുണയുണ്ടാകണം. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ, അനേക രോഗികൾക്ക് വേണ്ടിയുടെ പ്രാർത്ഥിക്കുമ്പോൾ, ആവശ്യങ്ങളിക്കുന്നു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, സ്വർഗത്തിൻ്റെ കിളിവാതൽ തുറന്ന് ഇറങ്ങി വന്ന് സീനായ് മലമേൽ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ ഈ വചന കൂടാരത്തെയും ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണം. ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാടുവാനവരെ ബലപ്പെടുത്തണമേ. വചനം ഘോഷിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. വചനം പരിഭാഷപ്പെടുന്ന കൃപയുണ്ടാകണമേ. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് കൂടെ ഇരിക്കണം. മഹത്വമെല്ലാം നിനക്കാകണം. കുറവുകളൊക്കെ ക്ഷമിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഗാന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിപ്പാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യഹോവയെ സ്തുതിപ്പിൻ. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. സങ്കീർത്തനം 147 ഒന്നാം വാക്യം. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന 129 മാരാമൺ കൺവെൻഷൻ്റെ പ്രാരംഭ യോഗത്തിൻ്റെ ഗാന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സംഗീത സംവേദന വിഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ നേതൃത്വത്തിലുള്ളതായ 101 അംഗങ്ങൾ അടങ്ങുന്നതായ ഗായക സംഘമാണ് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. 101 ഗാനങ്ങളടങ്ങിയതായ പാട്ടുപുസ്തകം പന്തലിനുള്ളിലും ലഭ്യമാണ്. പുതിയ ഗാനങ്ങളടങ്ങിയതായ CDയും പെൻ ഡ്രൈവും യുവജനസഖ്യം സ്റ്റോളിലും ലഭ്യമാണ്. എല്ലാവരും പാട്ടുപുസ്തകം വാങ്ങുവാനും പാട്ടുകൾ പഠിക്കുവാനും പാടുവാനുമൊക്കെയും ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് പാട്ടുകൾ പാടി ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ യോഗങ്ങളിലേക്ക് നമുക്ക് പങ്കാളികളാകാം. എല്ലാവർക്കും സുപരിചിതമായ ഗാനം
കൺവെൻഷൻ ഗീതങ്ങളിൽ ഒന്നാമത്തെ ഗാനം അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപ പെരും നദിയെ, സോങ് നമ്പർ 1. ഈ വർഷത്തെ മാരാമൺ കൺവെൻഷനിലെ പുതിയൊരു ഗാനം, ആലംബം നീ ആധാരം നീ, ഒരു നാളും പിരിയാത്ത സഖിയായും നീ, തണലായും നീ തുണയായും നീ, എന്നും എന്നെ താങ്ങേണം നീ, കരുണാമയനെ കനിയേണമേ. കൺവെൻഷൻ ഗീതങ്ങളിൽ 92-ാമത്തെ ഗാനം, സോങ് നമ്പർ 92, കരുണാമയനെ കനിയേണമേ. Thank you.
മറ്റൊരു പുതിയ ഗാനം, കൺവെൻഷൻ ഗീതങ്ങളിൽ 63-ാമത്തെ ഗാനം. പ്രത്യാശ പകരുന്ന ദൈവം, എന്നിൽ സാന്ത്വനമേകുന്ന ദൈവം, ആകുലമാനസനായിടും നേരത്തൻ അരികിലായെത്തുന്നു ദൈവം. ഈ ഗാനം രചിച്ച് ഈണം നൽകിയിരിക്കുന്നത് ശ്രീ സജി ഡേവിഡ് നെല്ലിക്കാല. സോങ് നമ്പർ 63.
മറ്റൊരു പുതിയ ഗാനം. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവിലെ വൻ കൃപകൾ ഓർക്കുമ്പോൾ. ശ്രീ വിനോദ് ടി ജേക്കബ് രചനയും സംഗീതവും നിർവഹിച്ചതായ പാഠപുസ്തകത്തിൽ 16-ാമത്തെ ഗാനം, നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, സോങ് നമ്പർ 16. Let's go.
കൺവെൻഷൻ ഗീതങ്ങളിൽ 30-ാമത്തെ ഗാനം. യാഹൻ സങ്കേതമായി എൻ്റെ കൂടെയുണ്ട്, അവൻ മാത്രമേ നല്ലിടയൻ, തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാൽ. ശ്രീ നൈനാൻ കെ പുന്നവേലി രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നതായ ഈ വർഷത്തെ മറ്റൊരു പുതിയ ഗാനം, സോങ് നമ്പർ 30, 30-ാമത്തെ ഗാനം. ജീവനി തന്നെ ജീവൻ സന്ദേശം.
കൺവെൻഷനിൽ 59-ാമത്തെ ഗാനം. ഇടയനായി കൂട്ടിരുന്ന നമ്മയെന്നും കരുതുന്ന യാഹെന്ന ദൈവം നമുക്ക് എത്ര നല്ലവൻ, ഇന്നയോളം പുലർത്തിയ കൃപയേകി നടത്തുന്ന യാഹെന്ന ദൈവം നമുക്ക് എത്ര നല്ലവൻ. ശ്രീ ബിജി ഈപ്പൻ രചന നിർവഹിക്കുകയും അൻസിൽ പി എഡ്വിൻ സംഗീതം നിർവഹിക്കുകയും ചെയ്ത ഈ വർഷത്തെ മറ്റൊരു പുതിയ ഗാനം, സോങ് നമ്പർ 59, 59-ാമത്തെ ഗാനം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ ഗാനം,
കൺവെൻഷൻ ഗീതങ്ങളിൽ ആറാമത്തെ ഗാനം, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നമ്മുടെ കരങ്ങളെ അടിച്ച് എല്ലാവർക്കും ചേർന്ന് പാടാം. പന്തലിന് പുറത്ത് ഇരിക്കുന്നവരെല്ലാവരും പന്തലിനുള്ളിലേക്ക് പ്രവേശിച്ച് ഗാന ശുശ്രൂഷയിൽ ഭാഗമാകണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പാട്ടുപുസ്തകം എല്ലാവരും വാങ്ങുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമേ. സോങ് നമ്പർ 6. Yeah.
കൺവെൻഷൻ ഗീതങ്ങളിലെ രണ്ടാമത്തെ ഗാനം എല്ലാവർക്കും അറിയാവുന്നതായ ഗാനമാണല്ലോ, ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസഭിതേ, നാഥ നിൻ്റെ വൻ കൃപകൾ ഞങ്ങൾക്ക് അരുളു അനുഗ്രഹിക്കൂ. എല്ലാവർക്കും ചേർന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. സോങ് നമ്പർ 2. I'm
കൺവെൻഷൻ ഗീതങ്ങളിൽ 10-ാമത്തെ ഗാനം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനമാണല്ലോ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സഹോദരരെ. എല്ലാവരും ചേർന്ന് കരങ്ങളെ അടിച്ച് വീണ്ടും ദൈവത്തെ പാടി നമുക്ക് സ്തുതിക്കാം. സോങ് നമ്പർ 10. Yeah.
ആരംഭ ആരാധനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതേം. ഭൂമിയിൽ നിന്റെ മോഹത്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവൻ തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതേം. കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നിനും വരുവാനിരിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതേം. പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപിളാടിയാരോട് കൃപയെ നമസ്യാ രാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഈശ്വസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ ദോഷങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമേൻ. വചനത്തിൻ്റെ നാഥനായ ദൈവമേ, വചനമാരി പെയ്തിറങ്ങുന്ന ഈ പമ്പയുടെ വിരിമാറിൽ, ഈ വചന കൂടാരത്തിൻ്റെ തണലിൽ 129 തവണ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ നീ ഒരുക്കിയ മഹാഭാഗ്യത്തിനായ നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്നെ ഞങ്ങളെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 109 വർഷക്കാലം ഈ കൺവെൻഷനൽ കോഡ് ലഭിച്ച എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കുമായി നിനക്ക് ഞങ്ങൾ ആയിരം ആയിരം സ്തോത്രം ചെയ്യുന്നു. എത്രയോ ആളുകളുടെ പ്രാർത്ഥന, എത്രയോ ആളുകളുടെ കണ്ണുനീര്, എത്രയോ ആളുകളുടെ അധ്വാനം, അതെല്ലാം കൊണ്ട് ഇന്ന് സാധ്യമായി തീർന്ന ഈ കൺവെൻഷൻ്റെ പ്രാരംഭ ദിനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകൾക്കായും സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷൻ എന്ന നേതൃത്വം നൽകുന്ന സുവിശേഷ പ്രസംഗ സംഘത്തിനായി നിന്നെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി, നിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഫീലിക്സോസ് തിരുമേനിക്ക് വേണ്ടി, ജനറൽ സെക്രട്ടറി അച്ഛൻ, അതുപോലെ മറ്റ് സെക്രട്ടറിമാർ, ട്രഷറർ, ഇവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും ഓർത്ത് നിനക്ക് ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളുടെയൊക്കെ ഒരു അധ്വാനത്തെ നീ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ ഇന്ന് ഈ വലിയ നോമ്പ് കാലം കൂടി ആരംഭിക്കുകയാകുന്നുവല്ലോ. രൂപാന്തരത്തിൻ്റെ സന്ദേശം വിളിച്ചോതുന്നതായിട്ടുള്ള ഈ ഒരു ദിനങ്ങളിൽ, ഈ ഒരാഴ്ച രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന വചനം ശ്രവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ വചനത്തിൽ കൂടി അത് കേട്ട് ജീവൻ പ്രാപിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ സഹായിക്കണമേ. വചന ശുശ്രൂഷ നിർവഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ഭാഷാന്തരം ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവമേ മധ്യസ്ഥ പ്രാർത്ഥന അണയ്ക്കുന്നവർ, വിവിധ തുറകളിൽ സഹായിക്കുന്നവർ, ദാവേ കൈത്താങ്ങൾ നൽകുന്നവർ എല്ലാവർക്കായിട്ടും സ്തോത്രം. ഗാനങ്ങളിൽ കൂടി ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം സംവേദനം ചെയ്യുന്നതായിട്ടുള്ള നിൻ്റെ മക്കൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ എളിയ ശ്രമങ്ങളിൽ കൂടിയും ദൈവനാമം മഹത്വപ്പെടുവാൻ നീ സഹായിക്കണമേ. ഈ ഒരാഴ്ച പ്രവാചക ദർശനത്തോടുകൂടി ക്രൂശിൻ്റെ വചനം ഏറ്റവും ശക്തിയോടെ പ്രഘോഷിക്കപ്പെടുവാൻ, ദൈവ വചനത്തിൽ കർത്താവേ ആളുകളെ നിലനിൽപ്പാൻ, അതിൽ കൂടെ മാനസാന്തരം സംഭവിപ്പാൻ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ പന്തലിനെയും അതിൻ്റെ പരിസരത്തെയും നിന്റെ രക്തവളപ്പിൽ നീ കാത്തുകൊള്ളണമേ. യാതൊരു ദുഷ്ടശക്തിയും അതിന്മേൽ ജയമെടുക്കാതെ ദൈവനാമം ജയമെടുക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവ വചനത്തിൽ കൂടി ദൈവമേ ജനത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു ദൈവത്തെ അവതരിപ്പിക്കുന്നതിലപ്പുറത്തായിട്ട്, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ദൈവഹിതം തിരിച്ചറിയുന്നതായിട്ടുള്ള ഒരു ജനത്തെ രൂപപ്പെടുത്തുവാൻ
ഈ വചന കേൾവിയിൽ കൂടെയും വചന പ്രഘോഷണത്തിൽ കൂടെയും നിങ്ങളെല്ലാവരെയും നീ സഹായിക്കണമേ. ഈ നാളുകളൊക്കെ നേർത്തു നൽകുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. കാലാവസ്ഥയൊക്കെ നീ അനുകൂലമാക്കണമേ. അടിയങ്ങളുടെ എല്ലാ എളിയ ശ്രമങ്ങളിൽ കൂടെയും ദൈവനാമം മഹത്വപ്പെടണം. നിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് തീരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്വാഗതം പറയുന്നതാണ്. ത്രിയേക ദൈവത്തിന് സ്തുതിയും. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ സകല ഭൂവാസികളുമായുള്ളവരെ. യഹോവയ്ക്ക് പാടുവിൻ, യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ. മലങ്കരയുടെ 22-ാമത് മാർത്തോമായും മാർത്തോമാ സുറിയാനി സഭയുടെ അധ്യക്ഷനുമായ അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിവന്യ ഡോക്ടർ യുയാക്കിമാർ കുറിലോ സഫ്രഗൻ മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിവന്യ ഡോക്ടർ ജോസഫ്മാർ വർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത തിരുമേനി, 129-ാമത് മരാമൺ കൺവെൻഷൻ്റെ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ പ്രസിഡൻ്റ് അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യരാക്കുന്ന അഭിവന്യ തിരുമേനിമാർ, കൺവെൻഷൻ്റെ മുഖ്യ പ്രസംഗകർ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ജനപ്രതിനിധികൾ, വികാരി ജനറൽ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട വൈദികർ, പ്രിയപ്പെട്ട സുവിശേഷകർ, സഭാ കൗൺസിൽ അംഗങ്ങൾ, സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സേവനിമാർ, മാധ്യമ പ്രവർത്തകർ, ഈ പന്തലിലിരുന്ന് വചന കേൾവിക്കായി കാതോർക്കുന്ന വിശ്വാസ സമൂഹം, ടെലിവിഷൻ ചാനലുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മരാമൺ കൺവെൻഷൻ യോഗത്തിൽ പങ്കുചേർന്നിരിക്കുന്ന സ്നേഹിതർ ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം. ശൂന്യതയ്ക്ക് പൊരുൾ നൽകിയ, ഇല്ലായ്മയ്ക്ക് ഉണ്മ നൽകിയ, ലോകജനതയെ വീണ്ടെടുക്കുവാൻ സ്വർഗം ചായ്ച്ച് ഭൂമിയുടെ പരിമിതിയെ സ്വീകരിച്ച ദൈവം, നിരവധി സങ്കീർണതകളും സംഘർഷങ്ങളും യുദ്ധ സാഹചര്യങ്ങളും വെല്ലുവിളി ഉയർത്തുമ്പോൾ സമാധാനത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും ദർശനം പകരുവാൻ പ്രതീക്ഷയോടെ നാളുകളെ കാണുവാൻ ഈ വചന കൂടാരത്തിൽ ദൈവം നമ്മെ പ്രാർത്ഥനയോടെ നിയോഗിച്ച് ആക്കിയിരിക്കുന്നു. മലങ്കര സഭയുടെ ചരിത്രത്തിൽ മാർത്തോമാ സഭാ വിശ്വാസികൾക്ക് ഭൗതിക സ്വത്തും പള്ളികളും ഒക്കെ നഷ്ടപ്പെട്ടപ്പോഴും പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും സുവിശേഷ ദർശനത്തിലും അടിസ്ഥാനപ്പെട്ട് ദൈവം സഭാപിതാക്കന്മാർക്കും ദൈവജനത്തിനും നൽകിയ ആത്മീയ പ്രകാശനത്തിൻ്റെ അവർണ്ണനീയവും അർത്ഥവത്തുമായ അടയാളപ്പെടുത്തലാണ് 1888 ഭാരത സുവിശേഷീകരണത്തിനായി ആരംഭം കുറിച്ച മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘവും അതിൻ്റെ ആതിഥേയത്വത്തിൽ 1895 തുടക്കം കുറിച്ച മരാമൺ കൺവെൻഷനും. പ്രതിസന്ധിയുടെ ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ മാർത്തോമാ വിശ്വാസികൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കാൽനടയായി 128 വർഷങ്ങൾക്ക് മുൻപ് മരാമണിൽ ഒരുമിച്ച് കൂടിയത് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനോ പ്രതിരോധം തീർക്കുവാനോ പ്രതിഷേധിക്കുവാനോ ആയിരുന്നില്ല. പ്രത്യുത പ്രാർത്ഥനയുടെയും വചനധ്യാനത്തിൻ്റെയും ജീവിത സാക്ഷ്യത്തിൻ്റെയും പ്രതി മാതൃകകൾ സൃഷ്ടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ദൈവജനത്തെ അർത്ഥവത്തായ ആത്മീയതയുടെ ആഴങ്ങളിൽ ഉറപ്പിക്കുവാനുമായിരുന്നു. വിശാലമായി ഇരുകരകളെയും തഴുകി ഒഴുകി ഫലപുഷ്ടമാക്കുന്ന പമ്പാ നദി ലക്ഷക്കണക്കിന് വിശ്വാസ സമൂഹത്തിന് ആത്മീക ഫലം പുറപ്പെടുവിക്കുന്ന ആത്മീക വിരുന്നായ മരാമൺ കൺവെൻഷനായി അതിൻ്റെ മണൽപ്പരപ്പ് ഫെബ്രുവരിയിൽ വിശാലമാക്കി തരുന്നു. ആധുനിക സാങ്കേതിക വിദ്യ വളരെ വികാസം പ്രാപിച്ചിരിക്കുമ്പോഴും അതിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് പൈതൃകമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പന്തലിൻ്റെ നിർമ്മാണം ഏറെ വ്യത്യസ്തതകളോടെ നാം കാത്തു സൂക്ഷിക്കുന്നു.
ദൈവം പ്രകൃതിയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന സാധ്യതകൾ ഉപയോഗിച്ച് പൂർവ മാതാപിതാക്കൾ രൂപപ്പെടുത്തിയ പൗരാണിക സ്വഭാവം നഷ്ടപ്പെടുത്താതെ നാലുവശവും തുറക്കപ്പെട്ട പന്തൽ ജാതി മതഭേദമിനി എല്ലാവരെയും വിശാല ഹൃദയത്തോടെ ഈ വചനകൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ്. പ്രകൃതിയോടും ദൈവത്തോടുമുള്ള നല്ല ബന്ധത്തിൽ രൂപപ്പെടുന്ന വചനകൂടാരം ദൈവജനത്തിൻ്റെ ഒരുമിച്ചുള്ള സഹകരണത്തിൻ്റെയും പരസ്പരമുള്ള ബന്ധത്തിൻ്റെയും ആവിഷ്കാരമാണ്. ലോകത്തിനും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രത്യാശയുടെ തിരുനാളമായി ഈ പമ്പാ മണൽപ്പുറത്തുള്ള നാലു വശവും തുറക്കപ്പെട്ട വിശാലമായ ഓലപ്പന്ത് പന്തലിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ തിരുസഭ വലിയ നോമ്പിൻ്റെ ദിനങ്ങൾ പങ്കിടുന്ന ഈ നാളുകളിൽ തിരുവചനാധ്യ മനനത്തിനായി നമുക്ക് ഒരുക്കപ്പെടാം. മാനവ രാശിയുടെ സർവോത്മകമായ വളർച്ചയും ശ്രേയസ്സും ലക്ഷ്യമിടുന്ന ഈ ധന്യതയുടെ തീരത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനിയെ മാരാമൻ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. 15 മാർത്തോമ അഭിമന്യ തീത്തൂസ് പ്രഥമൻ തിരുമേനിയുടെ കാലഘട്ടം മുതൽ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷന്മാരായ മെത്രാപ്പൊലിത്തമാരാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ 129th മാരാമൻ കൺവെൻഷൻ അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയും ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് തിരുമേനി നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഈ കൺവെൻഷൻ്റെ ആദ്യം മുതലുള്ള ക്രമീകരണങ്ങളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അഭിമന്യ മെത്രാപ്പൊലിത്ത തിരുമേനി ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രാർത്ഥനയും നൽകി ഇതിനെ ധന്യമാക്കുകയുണ്ടായി. സഭയുടെ പരമാധ്യക്ഷനായ മെത്രാപ്പൊലിത്ത എന്ന നിലയിൽ പട്ടക്കാരെയും സുവിശേഷകരെയും അവരുടെ കുടുംബങ്ങളെയും അതോടൊപ്പം സഭാജനങ്ങളെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വലിയ മനസ്സിൻ്റെ ഉടമയാണ് തിരുമേനി. മാരാമൻ കൺവെൻഷൻ്റെ 129th സമ്മേളനത്തിലേക്ക് അഭിമന്യ മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനിയെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിമന്യരായ ഡോക്ടർ യുയാഖിമാർ ഖുറിലോ സഫർഗൻ മെത്രാപ്പൊലിത്ത തിരുമേനിയും ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫർഗൻ മെത്രാപ്പൊലിത്ത തിരുമേനിയും മാരാമൻ കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾക്കും നടത്തിപ്പിനും വേണ്ട ആലോചനകളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മുൻ അധ്യക്ഷന്മാർ എന്ന നിലയിലും അഭിമന്യ തിരുമേനിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഏറെ വിലപ്പെട്ടതായിരുന്നു. അഭിമന്യ തിരുമേനിമാരോടുള്ള നന്ദി അറിയിക്കുന്നതിനൊപ്പം 129th മാരാമൻ കൺവെൻഷൻ്റെ ഉദ്ഘാടന യോഗത്തിലേക്ക് ഏറെ സ്നേഹ ആദരവുകളോടെ സ്വാഗതം ചെയ്യുന്നു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ അധ്യക്ഷനായി അഭിമന്യ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനി ജനുവരി മാസം മുതൽ നേതൃത്വം നൽകി വരുന്നു. 129th മാരാമൻ കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾക്കായിട്ടുള്ള വിവിധ കമ്മിറ്റികളുടെയും അധ്യക്ഷനായി പ്രവർത്തിച്ച തിരുമേനി ആവശ്യമായ ആലോചനകളും നിർദ്ദേശങ്ങളും നൽകി. അഭിമന്യ തിരുമേനിയുടെ ശാന്തമായ ഇടപെടലും ഊർജ്ജസ്വലമായ നേതൃത്വവും കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾക്ക് ഏറെ സഹായകരമായി. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ അമരകാരനായി ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഭിമന്യ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനിയെ ഏറെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ തോമസ് മാർ തിമത്തിയോസ് തിരുമേനി, എബ്രഹാം മാർ പൗലോസ് തിരുമേനി, മാത്യൂസ് മാർ മഖാറിയോസ് തിരുമേനി, ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് തിരുമേനി, തോമസ് മാർ തീത്തോസ് തിരുമേനി, കൂടാതെ നവ അഭിഷിക്തനായ അഭിമന്യ സഗ്രിയാസ് മാർ അഫ്രീം, ജോസ് മാർ ഈവാനിയോസ്, മാത്യൂസ് മാർ സെറാഫീം എന്നീ എപ്പിസ്കോപ്പ തിരുമേനിമാരുടെ സാന്നിധ്യം പ്രാർത്ഥന ഇതിനെ ധന്യമാക്കുന്നു. പ്രിയപ്പെട്ട തിരുമേനിമാരുടെ ദൂതുകളും ഈ കൺവെൻഷനെ ധന്യമാക്കും. വിവിധ യോഗങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും അഭിമന്യ തിരുമേനിമാർ നേതൃത്വം നൽകും. അഭിമന്യരായ എല്ലാ തിരുമേനിമാരെയും ഏറെ ആദരവോടും സന്തോഷത്തോടും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അഭിമന്യ തിരുമേനിമാരെ കൂടാതെ പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറു USA, പ്രൊഫസർ മാക്കി ജെ മെസാങ്കോ
സൗത്ത് ആഫ്രിക്ക, ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപൊലീത്ത, ബിഷപ്പ് മാത്യു മുലക്കാട്, ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ, സിസ്റ്റർ ജോവാൻ ചുങ്കപ്പര എന്നിവർ വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കും. കുടുംബവേദി യോഗങ്ങൾക്ക് റവറൻ ഡോക്ടർ കെ തോമസും, ബൈബിൾ ക്ലാസ്സുകൾക്ക് വേറെ റവറൻ ഡോക്ടർ ഷാംബി തോമസും റവറൻ ബോബി മാത്യുവും നേതൃത്വം നൽകും. കുട്ടികളുടെ യോഗത്തിന് സി എസ് എസ് എമ്മിൻ്റെ നാഷണൽ ഡയറക്ടർ മിസ്റ്റർ ജോൺ ഫ്രെഡിയും നേതൃത്വം നൽകും. അമേരിക്കയിലെ നാഷണൽ ബാപ്റ്റിസ്റ്റ് കൺവെൻഷൻ്റെ പുരോഹിതനാണ് പ്രൊഫസർ ലാറു. അമേരിക്കയിലെ പ്രസിദ്ധമായ പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരിയിൽ 21-27 വർഷക്കാലമായി പ്രൊഫസറായിരുന്നു ഡോക്ടർ ലാറു. മരാവൻ കൺവെൻഷനും പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറു സുപരിചിതനാണ്. ദൈവശാസ്ത്രപരമായി ആഴവും പരപ്പുമുള്ളതും 2017 മരാമൻ കൺവെൻഷനിൽ എല്ലാവരുടെയും ഹൃദയം കവർന്ന പ്രഭാഷകനായിരുന്നു ക്ലിയോഫസ് ജെ ലാറു. ആസ് വി ഗ്യാദർ ഹിയർ ഇൻ ദ സേക്രഡ് സ്പേസ് ഓഫ് ഫെലോഷിപ്പ് ആൻഡ് വർഷിപ്പ്, ഇറ്റ് ഈസ് മൈ ഡിസ്റ്റിങ് പ്രിവിലേജ് ടു ഇൻട്രൊഡ്യൂസ് എ ഫിഗർ ഹൂസ് പ്രസൻസ് എമോങ് അസ് ഇസ് നോട്ട് മിയർലി എസ്റ്റീംഡ് ബട്ട് ട്രൂലി ചെറിഷ്ഡ്. ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറു എംബോഡീസ് ദ എസെൻസ് ഓഫ് സ്പിരിച്വൽ ലീഡർഷിപ്പ് ആൻഡ് സ്കോളർലി എക്സലൻസ് ആൻഡ് ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ദ റെലം ഓഫ് തിയോളജി ആൻഡ് പ്രീച്ചിങ് ആർ നത്തിങ് ഷോർട്ട് ഓഫ് പ്രൊഫൗണ്ട്. Dr. Laru is an ordained minister of the National Baptist Convention of America. He was a professor in the famous Princeton Theological Seminary for over 27 years. Dr. Laru is no stranger to the Marama Convention. With his theological insights and powerful messages attracted the Marama audience in 2017. On behalf of the 129th Maraman Convention, His Grace the Marthoma Metropolitan, all the Episcopals, Suffragan Metropolitans, the Marthoma Evangelist Association, and all the members of the Malangara Marthoma Syrian Church, it is my honor to welcome Professor Cleophas Jalaru and his wife, Mrs. Laurie Neff Laru, Vice President of Education, Presbyterian Board, Philadelphia, are participating in this convention. I extend a very warm welcome to them. It is my esteemed honor to welcome the delegation from all Catholic churches of the Union of Utrecht. Archbishop Baron Theodore Vallet is the 84th Archbishop of Utrecht of the All Catholic Churches. He currently chairs the International All Catholic Bishops Conference. Warm welcome, Archbishop Baron, to the Maraman Convention. I would now like to welcome the Right Reverend John Okro, Bishop of Austria, Reverend Professor Peter Ben Smith, a priest in the Archdiocese of Utrecht, Reverend Dr. Adrian Suter, Reverend Adrian Michael, currently serves as the personal assistant to the Archbishop of Utrecht. We welcome all of you to the 129th Maraman Convention. ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന മധ്യകേരള മഹായിടവകയുടെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ മലയിൽ സാബു കുശി തിരുമേനിയെ പ്രത്യേകമായിട്ട് ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാരാമൺ കൺവെൻഷൻ്റെ ഒരുക്കങ്ങളിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന സഹായങ്ങൾ വിലപ്പെട്ടതാണ്. ഇറിഗേഷൻ, PWD, വൈദ്യുതി, പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, ആരോഗ്യം, ശുദ്ധജല വിതരണം, ഗതാഗതം, സാംസ്കാരികം, BSNL
എന്നീ വിഭാഗങ്ങൾ കൺവെൻഷന് വിജയത്തിന് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ ഷിബു എ ഐ എ എസ്, EDM ഡെപ്യൂട്ടി കളക്ടർ RDO കോഴഞ്ചേരി തിരുവല്ല തഹസിൽദാർമാർ, ജില്ലാ പോലീസ് സൂപ്രണ്ട്, മറ്റ് വകുപ്പ് മേധാവികൾ എന്നിവർ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾക്ക് ഗവൺമെൻറ് തലത്തിൽ നിന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ സമയത്ത് നന്ദിയോടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ MLA ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീമതി വീണ ജോർജിൻ്റെ സാന്നിധ്യം ഈ കൺവെൻഷനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന അനുഭവമാണ്. കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾക്കായി സർക്കാർ തലത്തിൽ വിവിധ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചു. അവലോകന യോഗങ്ങൾ ചേരുന്നതിനും ഉദ്യോഗസ്ഥ തലത്തിലെ പ്രവർത്തനങ്ങൾ ചടുലമാക്കുന്നതിനും ആവശ്യമായിരിക്കുന്ന നേതൃത്വം നൽകി. ഇന്നലെയും മാരാമൺ കൺവെൻഷൻ പന്തൽ സന്ദർശിച്ച് എല്ലാ കാര്യങ്ങളും വിലയിരുത്തുകയുണ്ടായി. മാരാമൺ കൺവെൻഷൻ്റെ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. കൺവെൻഷൻ്റെ ക്രമീകരണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ നൽകി ഈ കൺവെൻഷനെ ധന്യമാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നു, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർകൾ ഇന്ന് യോഗത്തിൽ സംബന്ധിക്കുന്നു. പുരാവസ്തു ആൻഡ് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ചുമതലയിൽ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെ സജീവമായ നേതൃത്വവും സഹായവും ഈ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങളിൽ ആദ്യം മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം ഈ സമയത്ത് ഓർക്കുന്നു. വിവിധ വകുപ്പ് മന്ത്രിമാർ നൽകുന്ന എല്ലാ സഹായങ്ങളെയും പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർക്കുകയും ചെയ്യുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പത്തനംതിട്ടയുടെ MP ശ്രീ ആൻ്റോ ആൻ്റണി മാരാമൺ കൺവെൻഷൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും എല്ലായ്പ്പോഴും നേതൃത്വം നൽകുകയും സഹകരിക്കുകയും ചെയ്യുന്നു, പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ശ്രീ NK പ്രേമചന്ദ്രൻ MP, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, പ്രിയപ്പെട്ടവരും എല്ലായ്പ്പോഴും മാരാമൺ കൺവെൻഷനോടും സഭയോടും കാണിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന താല്പര്യങ്ങൾക്കായിട്ടും പ്രത്യേകം ഓർക്കുന്നു, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തിരുവല്ലയുടെ MLA നമ്മുടെ സഭാ അംഗവുമായ അഡ്വക്കേറ്റ് MATT TOMAS ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു, പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട റാന്നി MLA ശ്രീ പ്രമോദ് നാരായണൻ യോഗത്തിൽ സംബന്ധിക്കുന്നു, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുൻ MP ഫ്രാൻസിസ് ജോർജ്, മുൻ MLA ശ്രീ PC ജോർജ്, ശ്രീ ജോസഫ് എം പുതുശ്ശേരി, പ്രിയപ്പെട്ടവർ ഇന്ന് യോഗത്തിൽ സംബന്ധിക്കുന്നു, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുൻ ചെയർമാൻ ജസ്റ്റിസ് J. Benjamin കോശി സംബന്ധിക്കുന്നു. YMCയുടെ ദേശീയ ട്രഷറർ ശ്രീ റജി ജോർജ് ഡിയാറമുള സംബന്ധിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വനിതാ കമ്മീഷൻ്റെ അംഗം XML അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി സംബന്ധിക്കുന്നു, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ
അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി സാറാ തോമസ്, ഈ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. സഭയുടെ സീനിയർ വികാരി ജനറൽ ജോർജ് മാത്യുസൻ, സഭാ സെക്രട്ടറി എ ബി ടി മാമനച്ചൻ, വൈദിക ട്രസ്റ്റി ഡേവിഡ് ഡാനിയലച്ചൻ, അത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് എൻസിൽ സെക്രട്ടറി അക്കോമാട്ട്, വന്നിരായ വികാരി ജനറൽ അച്ഛന്മാർ, സഭാ കൗൺസിൽ അംഗങ്ങൾ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കെ സി സിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് യോഗത്തിൽ സംബന്ധിക്കുന്നു, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിദേശത്ത് നിന്നും കൺവെൻഷനിൽ പ്രസംഗിക്കുവാനായി എത്തിയിട്ടുള്ള പ്രഭാഷകർക്ക് വിസ ക്രമീകരിക്കുന്നതിന് വേണ്ട സഹായം ചെയ്ത് നൽകിയ എൻ സി സി ഐ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ബഹുമാനപ്പെട്ട എബ്രഹാം മാത്യുവച്ചനും കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ഡയറക്ടറും നമ്മുടെ സഭാംഗവുമായ ഡോക്ടർ ഫെബി വറീസ് കൊട്ടാരക്കരയും യോഗത്തിൽ സംബന്ധിക്കുന്നു, ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൽ ഡി എഫ് കൺവീനർ ശ്രീ അലക്സ് കണ്ണമല, യു ഡി എഫ് കൺവീനർ അഡ്വക്കേറ്റ് വറീസ് മാമൻ, ദേശീയ ന്യൂനപക്ഷ മോർച്ച വൈസ് പ്രസിഡൻ്റ് നോബിൾ മാത്യു, പത്തനംതിട്ട ഡി സി സി പ്രസിഡൻ്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ്, കേരള ഗ്യാരണ്ടി ചെയർമാൻ ആർ സനൽകുമാർ, തോട്ടപ്പുഷേരി പഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീ സി എസ് ബിനോയ്, വാർഡ് മെമ്പർ രശ്മി, കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീ റോയി ഫിലിപ്പ്, പഞ്ചായത്തംഗം ബിജിലി പി ഈശോ, ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വിളവിനാൽ, ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേഴ്സി മാത്യു, എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൺവെൻഷൻ നഗറിലേക്ക് ആവശ്യമായ കയർ മാറ്റ് നൽകി സഹായിക്കുന്നത് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനാണ്. ഇതിനായി സഹായിച്ച കോർപ്പറേഷൻ മുൻ ഡയറക്ടർ ശ്രീ രാജു കുളക്കടയെ സ്വാഗതം ചെയ്യുന്നു. കൺവെൻഷൻ വാർത്തകൾ ജനങ്ങളിലേക്ക് സംവേദനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരിലൂടെയാണല്ലോ. എല്ലാ പത്രലേഖകരുടെയും മാധ്യമ സുഹൃത്തുക്കളുടെയും സാന്നിധ്യം ഈ നാളുകളിൽ പ്രത്യേകമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പത്രലേഖകരെയും മാധ്യമ പ്രവർത്തകരെയും സുഹൃത്തുക്കളെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന സുവിശേഷകർ, സേവിനിമാർ, ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകർ, എല്ലാവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ഔദ്യോഗിക ചുമതലക്കാരായ കറസ്പോണ്ടൻസ് സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം ബി മാത്യു, ട്രാവലിംഗ് സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, 24 കമ്മിറ്റികളുടെയും നേതൃത്വം നൽകുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എല്ലാവരെയും ഈ സമയത്ത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാരാമൺ കൺവെൻഷൻ തത്സമയം തന്നെ ടെലിവിഷൻ, യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എ സി വി, വേൾഡ് ടു വേൾഡ് എന്നീ ടെലിവിഷൻ ചാനലുകളും സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെയും മാർത്തോമാ സഭയുടെയും ഡി എസ് എം സിയുടെയും ഔദ്യോഗിക യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജുകളും തത്സമയ സംപ്രേഷണം ലഭ്യമാണ്. പന്തലിൻ്റെ നിർമ്മാണം യഥാസമയം പൂർത്തിയാക്കുന്നതിന് അധ്വാനിച്ച പന്തൽ ബ്രിഡ്ജസ് ആൻഡ് ബൺസ് കമ്മിറ്റി കൺവീനേഴ്സ് ജിജി വർഗീസ്, എബി തോമസ് വാരിക്കാട് എന്നിവരെയും, സുവിശേഷകരായ സജായി പി സൈമൺ, എം സി അലക്സാണ്ടർ, സി എ സാമുവൽ എന്നിവരോടുമുള്ള കടപ്പാട് അറിയിക്കുന്നു. തക്ക സമയത്ത് പന്തൽ ഓലമേഞ്ഞ് പൂർത്തിയാക്കുന്നതിന് നേതൃത്വം നൽകിയ പന്തൽ ഓലമേയൽ കമ്മിറ്റി കൺവീനേഴ്സ് ജിബു തോമസ് ജോൺ, പി കെ കുരിവിള എന്നിവരോടുള്ള കടപ്പാട് അറിയിക്കുന്നു. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ചുമതലയിൽ കൺവെൻഷൻ നഗറിലേക്കുള്ള പാലം, കൺവെൻഷൻ പന്തൽ, ഗ്രൗണ്ടിൻ്റെ ലെവലിംഗ് എന്നിവ പൂർത്തീകരിക്കുന്നതിന് ഗണ്യമായ ഒരു തുക ചെലവഴിക്കേണ്ടതായി വന്നു. ഈ സാഹചര്യത്തിൽ സമയബന്ധിതമായി പാലങ്ങളുടെ നിർമ്മാണത്തിന്
സഹായിച്ച പി ടി സി കമ്പനിയുടെ ചെയർമാൻ ശ്രീ ബിജുവിനോടും ഗ്രൗണ്ട് നിരപ്പാക്കുന്നതിന് സഹായിച്ച കുറ്റിക്കാട് കൺസ്ട്രക്ഷൻ ഉടമ ബിജുവിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയിലും കഠിനാധ്വാനം ചെയ്ത എല്ലാ ജോലിക്കാരോടുമുള്ള കടപ്പാട് ഈ സമയത്ത് അറിയിക്കുന്നു. മണപ്പുറത്ത് ശുദ്ധജലം ക്രമീകരിച്ച കേരള വാട്ടർ അതോറിറ്റിയുള്ള നന്ദി അറിയിക്കുന്നു. ഈ വർഷവും സാധാരണ വെള്ളവും ചൂടുവെള്ളവും തണുത്ത വെള്ളവും ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ശുദ്ധീകരിച്ച വെള്ളം കുടിക്കുവാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മാരാമൺ മാർത്തോമ കോഴഞ്ചേരി സെൻറ്റ് തോമസ്, ഇരുവിപേരൂർ ഇമ്മാനുവൽ, ചിറയറമ്പ് ഇമ്മാനുവൽ, കുറിയന്നൂർ സെൻറ്റ് തോമസ്, പൂവത്തൂർ സെൻറ്റ് പോൾസ്, പൂവത്തൂർ പൊടിമല, പുന്നയ്ക്കാട് ഇമ്മാനുവൽ, ഐരൂർ സെഹിയോൻ, കുമ്പനാട് വലിയപള്ളി അന്തിയാളങ്കാവ് ശാലയും, കുറിയന്നൂർ മാർത്തോമ, ഇടയാറുമുള ലാഗാ സെൻറ്റ് തോം, കുറിയന്നൂർ ശാലയും, ഐരൂർ ശാലയും, ആറുമുള സെൻറ്റ് തോമസ്, ഇലന്തൂർ വലിയപള്ളി, കുമ്പനാട് സെൻറ്റ് തോമസ്, തടിയൂർ ഇമ്മാനുവൽ, വയലത്തല സെൻറ്റ് തോമസ്, കാഞ്ഞേറ്റിക്കര ജൂബിലി മെമ്മോറിയൽ, ഐരൂർ ചായൽ കൂർത്തമല മാർത്തോമ, കുമ്പനാട് ശാലയും ചെറുവോൽ ഇമ്മാനുവൽ, പുല്ലാട് സഹിയോൻ, ആനമല സെയിൻറ്റ് തോമസ്, നെല്ലിക്കാല മാർത്തോമ, ഇലന്തൂർ ശാലയും എന്നീ ഇടവകളാണ് പന്തൽ മേയുന്ന ചുമതല കൃത്യതയോടെ നിർവഹിച്ചത്. കുട്ടിപ്പന്തൽ ഈ വർഷം ഓലമേഞ്ഞത് പത്തനംതിട്ട മാർത്തോമ ഇടവയിൽ നിന്നുമുള്ള കുട്ടികളും യുവജനങ്ങളും ഇടവാംഗങ്ങളും ചേർന്നുള്ള ടീമാണ്. ആദ്യമായിട്ടുള്ള ഈ ക്രമീകരണത്തിൽ പ്രത്യേകം നേതൃത്വം നൽകിയ എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പന്തൽ മേയുന്നതിന് സഹായിച്ച ഇടവുകളോടും ഇടവക വികാരിമാരോടുമുള്ള കടപ്പാട് അറിയിക്കട്ടെ. ഈ വർഷം ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യം വന്നപ്പോൾ അതിന് സാമ്പത്തിക സഹായം ചെയ്തത് കുവൈറ്റ് സിറ്റി മാർത്തോമ പാരിഷാണ്. വികാരി റവറൻ എ ടി സഖറിയാച്ചനോടും കുവൈറ്റ് സിറ്റി മാർത്തോമ ഇടവകയോടുമുള്ള കടപ്പാട് അറിയിക്കുന്നു. ഈ വർഷം കൂടുതലായി ഈ ടോയ്ലറ്റുകൾ സ്ഥാപിക്കേണ്ട ആവശ്യം വന്നപ്പോൾ അത് സ്പോൺസർ ചെയ്ത് സഹായിച്ചത് ഭോപ്പാൽ സെയിൻറ്റ് പീറ്റേഴ്സ് ഇടവാംഗമായ ശ്രീ ജേക്കബ് സാമുവലാണ്. കടപ്പാട് അറിയിക്കുന്നു. ശുദ്ധജല വിതരണത്തിനായിട്ടുള്ള മുഴുവൻ ടാങ്കും സ്പോൺസർ ചെയ്ത് സഹായിച്ചത് മുംബൈ മുള്ളൻ ക്രിസ്തോസ് മാർത്തോമ ഇടവാംഗമായ ശ്രീ വറീസ് ജോണാണ്. കടപ്പാട് അറിയിക്കുന്നു. റിട്രീറ്റ് സെൻറ്ററിലെ വിവിധ ക്രമീകരണങ്ങൾക്ക് ആവശ്യമായി വിവിധ ഐറ്റംസ് ക്രമീകരിച്ച് നൽകിയത് ദോഹ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയിലെ ശ്രീ ഷാജി ചാക്കയാണ്. കടപ്പാട് അറിയിക്കുന്നു. ഭക്ഷ്യ വിഭവങ്ങൾ ക്രമീകരിക്കുന്നതിന് സഹായിച്ച ഇടവകൾ വ്യക്തികൾ ഏവരോടുമുള്ള കടപ്പാട് അറിയിക്കട്ടെ. സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റി നിയോഗിച്ച സബ് കമ്മിറ്റികൾ വേണ്ട മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ നേതൃത്വത്തിൽ വിലപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കൺവെൻഷൻ്റെ ഒരുക്കത്തിൽ എന്നോടൊപ്പം സുവിശേഷ പ്രസംഗ സംഘം ഭാരവാഹികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സബ് കമ്മിറ്റി അംഗങ്ങൾ, ഓഫീസ് പ്രവർത്തകർ, സുവിശേഷകർ, മിഷണറിമാർ പ്രവർത്തിച്ച എല്ലാവരോടുള്ള കടപ്പാട് അറിയിക്കട്ടെ. ഈ വർഷവും ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതീകാത്മകമായ കൂടിവരവ് ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ വൈകിട്ട് 7:30 to 9:00 കൺവെൻഷൻ വേദിയിൽ സംഘടിപ്പിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7:30 to 8:30 പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുമിച്ചുള്ള ബൈബിൾ ക്ലാസുകൾ പന്തൽ ക്രമീകരിക്കും. റവറൻ ബോബി മാത്യു, റവറൻ ഡോക്ടർ ഷാംബി തോമസ് എന്നിവർ നേതൃത്വം നൽകും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങൾ വ്യാഴാഴ്ച വരെ മണൽപ്പുറത്തുള്ള സംഘം ഓഫീസിൽ സ്വീകരിക്കും. കൗൺസിലിംഗ് ശുശ്രൂഷ താൽപ്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള സൗകര്യം കൗൺസിലിംഗ് ഷെഡിൽ ക്രമീകരിച്ചിട്ടുണ്ട്. സുവിശേഷ പ്രസംഗ സംഘം ഓഫീസ് സ്റ്റേജിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. ഭദ്രാസനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും ഓഫീസുകൾ മണൽപ്പുറത്ത് പ്രവർത്തിക്കുന്നു. ഫെഡറൽ ബാങ്കിൻ്റെ ATM സ്റ്റേജിന് പിന്നിൽ ക്രമീകരിച്ചിട്ടുണ്ട്. DSMC ഡയറക്ടർ ആഷിഷ് തോമസ് ജോർജ് അച്ഛൻ്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ ഗായിക സംഘം കൺവെൻഷൻ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. 16 പാട്ടുകൾ ഉൾപ്പെടെ 101 പാട്ടുകൾ അടങ്ങിയ പാട്ടുപുസ്തകം 20 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. മണപ്പുറം പ്രകൃതി സൗഹൃദമായി സൂക്ഷിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും മണൽപ്പുറത്തും നദിയിലും വലിച്ചെറിയാതെ മാലിന്യ സംഭരണികൾ മാത്രം ഉപേക്ഷിക്കണം. പ്ലാസ്റ്റിക്, ഫ്ലെക്സ്, ഡിസ്പോസിബിൾ ഗ്ലാസ്, പ്ലേറ്റ് എന്നിവ പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. പമ്പാ നദിയുടെ പല ഭാഗങ്ങളിലും അപകടകരമായ ചുഴികളും കയങ്ങളും ഉള്ളതാണ്. കൺവെൻഷന് പങ്കെടുക്കാൻ എത്തുന്നവർ ഒരു കാരണവശാലും നദിയിൽ ഇറങ്ങാനോ
നദിക്കരയിലും നദിയിലും ഇറങ്ങി സെൽഫിയും ഫോട്ടോയും എടുക്കാനോ ശ്രമിക്കരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നാളെ രാവിലെ 7:30 ബൈബിൾ ക്ലാസ്സും കുട്ടികൾക്കുള്ള ബൈബിൾ ക്ലാസ് കുട്ടിപ്പന്തലിലും നടത്തപ്പെടും. 9:30 യോഗത്തിൽ അഭിവന്യ സക്രിയാസ് മാർ അപ്രയും എപ്പിസ്കോപ്പായും, ഉച്ച കഴിഞ്ഞുള്ള കുടുംബവേദി യോഗത്തിൽ ഡോക്ടർ കെ തോമസും, 6 സായാഹ്ന യോഗത്തിൽ അഭിവന്യ മാത്യൂസ് മാർ സെറാഫിയും എപ്പിസ്കോപ്പാ തിരുമേനിയും പ്രസംഗിക്കും. ഇന്നത്തെ ഉദ്ഘാടന യോഗത്തിൽ അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പാ തിരുമേനി അധ്യക്ഷ പ്രസംഗം നടത്തും. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ഡോക്ടർ മാത്യൂസ് മാർ അത്തനേഷ്യസ് ഗോസ്പൽ ടീമിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തെ തുടർന്ന് ഓൾ കാതലിക് ചർച്ചിൻ്റെ ആർച്ച് ബിഷപ്പ് ബാരൻ തിയഡോർ വാലറ്റ് ആശംസാ സന്ദേശം നൽകും. റവറൻറ്റ് മാത്യൂസ് കറിയ പരിഭാഷ നിർവഹിക്കും. പാഠം വായനയെ തുടർന്ന് അഭിവന്യ മെത്രാപൊലിത തിരുമേനി 129 മരാമൺ കൺവെൻഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. കൺവെൻഷൻ്റെ അച്ചടക്കം ലോകപ്രസിദ്ധമാണല്ലോ. ആ ശ്രേഷ്ഠമായ പാരമ്പര്യം നമുക്ക് കാത്ത് പരിരക്ഷിക്കാം. വചന ശുശ്രൂഷയ്ക്ക് ശേഷം പാട്ടുപാടി സ്തോത്ര കാഴ്ച സ്വീകരിക്കും. പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷമേ പന്തൽ നിന്ന് എഴുന്നേൽക്കാവൂ എന്ന് വിനയ പുരസരം അറിയിക്കട്ടെ. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി 8 നമുക്ക് പന്തലിൻ്റെ തണലിൽ ഒത്തുചേരാം. വചനത്തിനായി കാതോർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി, ഓൾ കാതലിക് ചർച്ചിൻ്റെ ആർച്ച് ബിഷപ്പ് ബെർണാർഡ് വാലറ്റ്, മറ്റ് ബിഷപ്സ്, സവർഗൻ മെത്രാപ്പോലിത്ത തിരുമേനിമാരെ, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നതായ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, അച്ഛനെ ഇവിടെ പേര് പറഞ്ഞവരും പേര് പറയാതെ ഇപ്പന്തലിൽ കീഴിയിരിക്കുന്നവരുമായ വിശ്വാസ സമൂഹമേ, ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. 129 മാരാമൺ കൺവെൻഷനിലേക്ക് കടന്നു വരുവാനിടയാക്കിയ ദൈവത്തിന് സ്തോത്രം കരേറ്റാം. ഹല്ലേലുയ്യ എന്ന് ഉറക്കം പറയാം. ഹല്ലേലുയ്യ, ഹല്ലേലുയ്യ, ഹല്ലേലുയ്യ. മലങ്കര മാർത്തോമ സുറിയാനി സഭ നൂറ്റാണ്ടുകൾ പുലർത്തിയതായ ആത്മീയ പൈതൃകം നവീകരണ ആശയങ്ങൾ കൊണ്ട് കൂടുതൽ ധന്യമായപ്പോൾ രൂപപ്പെട്ട ആത്മീയ സംഗമമാണ് മാരാമൺ കൺവെൻഷൻ. സംവത്സരങ്ങളിലൂടെ സഭയെയും പൊതുസമൂഹത്തെയും ചലനാത്മകമാക്കുവാൻ മാരാമൺ കൺവെൻഷൻ സന്ദേശങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടിവരവിന് വേണ്ടി ജാതി മത ഭേദമന്യേ സമൂഹം നോക്കിപ്പാർക്കുന്നുണ്ട്. ദൈവവചന പ്രഘോഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സർവമനുഷ്യരുടെയും രക്ഷ ദൈവത്തിൽ നിന്നും പ്രാപിക്കാമെന്നുള്ള സന്ദേശം കൺവെൻഷൻ പങ്കുവയ്ക്കുന്നു. ഓരോ കാലഘട്ടത്തിലും പ്രസക്തമായി വചനത്തെ പങ്കുവയ്ക്കുന്നതായ ഈ ശുശ്രൂഷ സമകാലീന ബന്ധനങ്ങളെ തകർത്തെറിയാൻ ആന്തരിക ബലം പകരുന്നവയാണ്. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവരാജ്യ മൂല്യങ്ങൾ പ്രായോഗികമായി നടപ്പാക്കാനുള്ളതായ ആഹ്വാനം കൺവെൻഷൻ നിരന്തരം നൽകുന്നുണ്ട്. എന്നാൽ ഈ കൺവെൻഷൻ്റെ സവിശേഷത മനുഷ്യ ആളത്വങ്ങളെ ദൈവരാജ്യ മൂല്യങ്ങളാൽ സ്വാധീനിക്കുവാനും അവയിൽ നിലനിർത്തുവാനും ഇടയാകുക എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞ കാലങ്ങളിൽ കൺവെൻഷന് കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൻ്റെ നിരന്തര നവീകരണത്തിലൂടെ ജീവിത സാഹചര്യങ്ങളോട് സൃഷ്ടിപരമായി പ്രതികരിക്കുവാൻ സുവിശേഷ വ്യാഖ്യാനങ്ങൾ സഹായകരമായി തീരുന്നു. അതിജീവനത്തിൻ്റെ അമൃതായി
സുവിശേഷം തീരുന്ന അത്ഭുതമാണ് ഇവിടെ സംഭവിക്കുന്നത്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി കഴിഞ്ഞ ഏതാനും വർഷത്തെ കൺവെൻഷനെ ബാധിച്ചു. എന്നാൽ ഈ വർഷം കൺവെൻഷൻ അതിൻ്റെ പൂർണ്ണതയിലും നിറവിലും ചിട്ടയായി ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിനും ഒരുക്കത്തിനും ശേഷം ഒരുമിച്ച് ചേർന്നു വരുന്നതായ ഒരു ആത്മീയ സംഗമം, ദൈവജനത്തെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവവചനം കേൾക്കുവാനുള്ള കാത്തിരിപ്പാണ്. ദൈവം തൻ്റെ മഹാകരുണയാൽ ഈ കാത്തിരിപ്പിന് ഇന്ന് പരിപൂർത്തി വരുത്തുകയാണ്. രോഗങ്ങളും മഹാമാരികളും വ്യാധികളും ഇല്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യൻ്റെ എപ്പോഴുമുള്ള ആഗ്രഹമാണ്. അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നാം ഏവരും. വചന കേൾവിയും പ്രാർത്ഥന അന്തരീക്ഷവും ഈ പ്രതീക്ഷയ്ക്ക് ഫലം നൽകുന്നവയാണ്. ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവവചന കേൾവിക്കും അതിൻ്റെ സ്വീകരണത്തിന് വേണ്ടിയും തങ്ങളുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കി കാത്തിരിക്കുന്ന അനുഭവമാണിത്. ദൈവവചന കേൾവിക്കായുള്ള കാത്തിരിപ്പ് അത് വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു പടിയാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് നാം വായിക്കുന്നത് പോലെ ആ കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകളുടെ കാത്തിരിപ്പാണ്, ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതായ കാത്തിരിപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ മണൽപ്പുറവും ഈ പന്തലും ദൈവവചനം വിതയ്ക്കുവാനുള്ള വിളനിലമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇവിടെ പ്രധാനമായും നാം ഓർക്കേണ്ടത് ഒരു പാടത്തു നിന്നും കൊയ്തെടുക്കുന്ന എല്ലാ നെല്ലും വിത്തായി മാറുന്നില്ല. നെല്ല് നല്ല വിത്തായി മാറ്റുന്ന ഒരു പ്രക്രിയയുണ്ട്. അതെന്താണ് എന്ന് സാധാരണ കർഷകർക്ക് അറിയാം. എല്ലാ നെൽമണിയിലും ജീവാംശമുണ്ട്. എന്നാൽ വിത്തിനു വേണ്ടി മാറ്റിവെക്കുന്നതായ നെൽവിത്ത് അത് പ്രയോജനകരമായ വിത്ത് ആകുന്നതിൻ്റെ പിന്നിൽ കുറേ ഒരുക്കങ്ങളുണ്ട്. ഈ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ദ പ്രിപ്പറേഷൻസ് ബിഹൈൻഡ് ദ ഹോൾ പ്രോസസ്, ഇത് ഒരു നെൽമണിയെ വിത്താക്കി മാറ്റുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ വചനകൂടാരത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും തയ്യാറാക്കിയെടുക്കുന്ന ദൈവവചനമാണ് നാം ശ്രവിക്കുവാൻ ഒരുങ്ങുന്നത്. ആ നല്ല വിത്താണ് വിതയ്ക്കുവാനായി പോകുന്നത്. അത് 30, 60, 100 മേനി വിളഞ്ഞ് നിൽക്കുന്ന നിറവിൻ്റെ അനുഭവം നമുക്കെല്ലാവർക്കും നൽകുവാൻ സാധ്യമായി തീരണം. കേൾവിക്കാരായ നാം ഓരോരുത്തരും പന്തലിന് അകത്തായാലും വിദൂരതയിൽ ആയിരുന്ന് ശ്രവിക്കുന്നവരായാലും പ്രാർത്ഥനയോടുകൂടെ വചന കേൾവിക്കായി ഒരുങ്ങി അത് സംശീകരിക്കേണ്ടതാണ് എന്ന് താൽപ്പര്യപ്പെടുന്നു. കാത്തിരിപ്പിൻ്റെ അനുഭവം പോലെ തന്നെ നമ്മിൽ കേൾവിയുടെ അനുഭവവും ഉണ്ടാകണം. ശ്രദ്ധയോടെയും സമർപ്പണത്തോടെയും ദൈവവചനം കേൾക്കുമ്പോൾ അത് നമ്മിൽ പരിവർത്തനത്തിന് മുഖാന്തരങ്ങൾ ഒരുക്കും. ദൈവവചനം ഇവിടെ പങ്കുവച്ച് നൽകുമ്പോൾ ഒരു കർഷകൻ തൻ്റെ വയലിലെ വിതയ്ക്കായി ഒരുക്കുന്നതുപോലെ നാം അത് കേൾക്കുവാനും സ്വീകരിക്കുവാനുമായി നമ്മുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കി ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ പങ്കുകാരാകണം. അവിടെയാണ് സമൃദ്ധിയായ വിളവ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ വചനമെന്ന വിത്തുകളൊക്കെ വഴിയരികിൽ വീണ വിത്ത് പോലെയോ പാറപ്പുറത്ത് വീണ വിത്ത് പോലെയോ മുള്ളിനടിയിൽ വീണ വിത്ത് പോലെയോ പാഴായി പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൺവെൻഷൻ എന്നത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നൊരു ചടങ്ങായി മാത്രം തീരും. അതുകൊണ്ട് വചനം ശ്രവിച്ച്, വചനത്തെ സ്വീകരിച്ച്, വചനത്തെ സംശീകരിച്ച് ഫലകരമായ അനുഭവത്തിലേക്ക് നാം രൂപാന്തരപ്പെടണം. ഒരു പള്ളിയിലെ ഒരു വ്യക്തി ഉറങ്ങുന്നത് കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഉറങ്ങുന്നത്? അതിൽ അദ്ദേഹം പറഞ്ഞു, പള്ളിയിലെങ്കിലും സമാധാനത്തോടെ ഉറങ്ങാനുള്ളതായൊരു അവസരമുണ്ടല്ലോ, ഭവനത്തിൽ അത് ലഭിക്കാത്തതായ സാഹചര്യത്തിൽ ഇവിടെ അതിനുള്ളതായ അവസരമുണ്ട് എന്ന് പറഞ്ഞത് ഓർക്കുന്നു. അതുകൊണ്ട് ഇവിടെ വരുന്നവരെ ഉറക്കത്തിൻ്റെ അനുഭവത്തിലാകാം, ഉണർന്ന് വചനം ശ്രവിക്കുന്നവരാകാം, എന്നാൽ പല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നവരാകാം. എന്നാൽ വിതയ്ക്കുന്നതായ വിത്തുകൾ നല്ല നിലത്ത് വീഴുവാനുള്ളതായ അവസരം ഒരുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് എന്ന് ഈ സമയത്ത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ മറ്റൊരു ദുരവസ്ഥയും ഉണ്ടാകാം.
യേശുക്രിസ്തു ഓർപ്പിക്കുന്നത്, വിത്തെല്ലാം നന്നായി വിതയ്ക്കുന്നുണ്ട്, എന്നാൽ മുളച്ചു വരുമ്പോൾ നെല്ലിനോടൊപ്പം മുള്ളും പാഴുകളും വളരുവാനുള്ള സാധ്യതയുണ്ട്. അത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനുള്ളതായൊരു ഡിസേൺമെൻറ്റ്, ഒരു തിരിച്ചറിവ് നമുക്കെല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാകുന്നു എന്ന ഈ സമയത്തെ ഓർപ്പിക്കട്ടെ. ഈ കൺവെൻഷൻ്റെ അനുഗ്രഹകരമായ നടത്തിപ്പ്, ഇത്രത്തോളം അനുഭവിച്ചതായ ദൈവകൃപ എത്ര വലുതാണ് എന്ന് ഓർക്കുകയാണ്. ഈ കാത്തിരിപ്പിലൂടെയും കേൾവിയിലൂടെയും നമുക്കെന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് ദൗത്യത്തിൻ്റെ പുതിയ മേഖലകളിലേക്ക് ഇറങ്ങി പ്രവർത്തിപ്പാനുള്ളതായ ഒരു സമർപ്പണം ആവശ്യമാണ് എന്ന് ഓർക്കണം. കഴിഞ്ഞ കാല ചരിത്രം പരിശോധിക്കുമ്പോൾ കൺവെൻഷനിലെ ദൂതിനോട് പ്രതികരിച്ച അനേകർ ജീവിതത്തിൽ അനുഭവിച്ചതായ മാറ്റങ്ങൾ, പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച് ദൈവിക പ്രവർത്തനം വ്യാപരിച്ചതായ സാഹചര്യങ്ങൾ, കൂട്ടായ്മയുടെ ബന്ധത്തിൻ്റെ നന്മകൾ, ഇതെല്ലാം തന്നെ ദൈവരാജ്യ നിർമ്മിതിക്കും അതിൻ്റെ വളർച്ചയ്ക്കും സഹായകരമായ പ്രവർത്തന സരണികൾ നാം കണ്ടെത്തുകയും വളർത്തുകയും ചെയ്യുവാൻ പ്രചോദനം നൽകിയതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ വചന കേൾവിയിലൂടെ നാം ഓരോരുത്തരും നല്ല വിത്തുകളായി രൂപാന്തരപ്പെടുന്നതായ അനുഭവമാണ് ആവശ്യമായിട്ടുള്ളത്. വിത്ത് വിതയ്ക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെ ഫലമുണ്ടായിട്ട് ദൗത്യ നിർവഹണത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകാനുള്ളതായ ആ ഒരു സമർപ്പണം ഏറ്റവും ആവശ്യമാണ് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ എപ്രകാരമാണ് ഈ ദൗത്യ നിർവഹണം അർത്ഥവത്തായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നത്? നവഭാരത ദർശനം, വികസന ഭാരതം എന്ന സ്വപ്നങ്ങൾ നമ്മുടെ രാഷ്ട്രത്തെ പുതിയ ദിശയിലേക്ക് നയിപ്പാൻ സഹായകരമായി തീരണം. സമഗ്ര വികസനം സാധ്യമാകണമെങ്കിൽ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുകയും വികസന പ്രക്രിയയിൽ പങ്കാളിത്തം നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നുവല്ലോ. അപ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയിൽ രാമരാജ്യത്തെ കാണുവാൻ ഇടയാകുന്നത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഈ ദർശനം കാത്തുപാലിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പമ്പാ നദിയുടെ വിരുമാറിൽ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ പമ്പാ നദിയുടെ അവസ്ഥയിൽ പരിഭവം കാട്ടുന്നവർ ആണ് നാം എല്ലാവരും. പമ്പാ നദിയുടെ പുനരുദ്ധാരണം, സംരക്ഷണം ഏവരുടെയും താല്പര്യമാണ്, ആവശ്യമാണ്. സംസ്ഥാന സർക്കാരും ഈ പ്രദേശത്തുള്ള പഞ്ചായത്തുകളും അതിൽ മുൻകൈയെടുക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണ്. എന്നാൽ സമയബന്ധിതമായി ക്രമീകൃതമായി ശരിയായ പഠനം നടത്തി നിർവഹിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. അതിൽ വീഴ്ച വരാതെ സത്വര നടപടികൾ സ്വീകരിക്കണം എന്ന് താല്പര്യപ്പെടുന്നു. ആഗോളതാപനം, പരിസ്ഥിതി മലിനീകരണം ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ലോകഗതിയെ ആശങ്കയോടെ കാണുന്ന അനേകരുണ്ട്. മരാമൻ കൺവെൻഷൻ നടക്കുമ്പോൾ കഴിവതും പ്രകൃതി സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി മനോഹരമായി നദീതടം സൂക്ഷിപ്പാൻ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പന്തലും പരിസരവും വിശുദ്ധമാണ് എന്ന ചിന്തയിൽ എല്ലാവരും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർ സുവിശേഷ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനരംഗങ്ങളിൽ ശോഭിപ്പാൻ നമ്മുടെ വചന കേൾവി സഹായകരമായി തീരട്ടെ എന്ന ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. മലങ്കര മാർത്തോമാ സ്വറിയൻ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോസിയസ് മാർത്തോമാ മിത്രാപ്പോലിത്ത ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് വചന പ്രഘോഷണം നിർവഹിക്കുന്നു. ഈ കൺവെൻഷൻ്റെ നടത്തിപ്പിൽ ആവശ്യമായിട്ട് ആലോചന നൽകി സുവിശേഷ പ്രസംഗ സംഘത്തെ ശക്തിപ്പെടുത്തുന്നു. തിരുമേനിയുടെ നല്ല നേതൃത്വത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കൺവെൻഷൻ നടത്തിപ്പിന് കേരള സർക്കാരിൻ്റെയും ഈ പ്രദേശം ഉൾപ്പെടുന്ന ത്രിതല പഞ്ചായത്തിൻ്റെയും സഹകരണം വളരെ വിലപ്പെട്ടതാണ്. വിവിധ വകുപ്പ് മന്ത്രിമാർ സമയാസമയങ്ങളിൽ ആവശ്യമായ ആലോചന നൽകുന്നു. അവലോകന യോഗം വിളിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തുവാൻ താൽപ്പര്യപ്പെട്ടു. വിവിധ രീതിയിൽ ഇതിൻ്റെ ക്രമീകരണങ്ങളിൽ സഹകരിച്ച ദേശവാസികൾ, സമീപ പ്രദേശങ്ങളിലുള്ള മാർത്തോമാ ഇടവകൾ, സഹോദരി സഭാവിഭാഗങ്ങൾ, വിവിധ മതവിശ്വാസികൾ എല്ലാവരുടെയും നിർലോഭമായ സഹകരണം ഈ കൺവെൻഷൻ നടത്തിപ്പിന് ലഭ്യമാകുന്നു. ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന സഭർഗ മെത്രാപൊലീത്ത തിരുമേനിമാർ,
സഭാപിതാക്കന്മാർ, ജനപ്രതിനിധികൾ, വലിയ വിശ്വാസ സമൂഹം എല്ലാവരെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം കരയിട്ടുന്നു. മധ്യസ്ഥ മാധ്യമ പ്രവർത്തകരുടെയും മനോഹരമായ ഗാനങ്ങളെ എല്ലാ യോഗങ്ങളിലും ആലപിക്കുന്ന ഗായിക സംഘത്തെയും അവരുടെ സേവനങ്ങളെയും ഓർക്കുന്നു. ഈ കൺവെൻഷൻ അഹോരാത്രം പ്രവർത്തിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന പട്ടക്കാർ, സുവിശേഷകർ, സേവനിമാർ, വിശ്വാസികൾ തുടങ്ങിയ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. മായിരിക്കുന്ന ആ സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹകരമായി ജീവിപ്പാനും ദൈവം നമ്മെ സഹായിക്കുന്നു. പലകര വർത്തമാന സഭ ഒരു ആഗോള സഭയായി മാറിയിരിക്കുന്നു. ആയതിനാൽ വിവിധ സഭകളുമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിന് ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം വർത്തമാന സഭയും യൂറോപ്പിലെ ഓൾ കാത്തലിക് സഭയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഒരു ധാരണാപത്രം കൈമാറുകയുണ്ടായല്ലോ. ആ സഭയുടെ ആർച്ച് ബിഷപ്പ് ഈ യോഗത്തിൽ ഒരു ആശംസ നൽകുന്നത് അത്രേ. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി, വിവിധ കമ്മിറ്റികൾ ഈ കൺവെൻഷൻ സഹായിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിൽ നന്ദി കരയേറ്റുകയാണ്. പ്രിയരെ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ കാക്കുന്നു, പരിപാലിക്കുന്നു. നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. നാം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അനുഗ്രഹ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു കാര്യം കൂടെ ഈ സമയത്ത് നിർവഹിക്കട്ടെ. നമ്മുടെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ഗോസ്പൽ ടീം, മാത്യൂസ് മാർ അത്തനേഷ്യസ് മെമ്മോറിയൽ ഗോസ്പൽ ടീം, അതിൻ്റെ 50th വാർഷികം കൊണ്ടാടുകയാണല്ലോ. മാർത്താമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ചുമതലയിലെ ഇടവകകളിലും മറ്റ് മിഷൻ കേന്ദ്രങ്ങളിലും സുവിശേഷ പ്രവർത്തകർ അനുഗ്രഹകരമായ പ്രവർത്തനം നടത്തി വരുന്നു. കഴിഞ്ഞ 50 വർഷക്കാലം നയിച്ച ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയും പ്രത്യേകിച്ച് ഈ 50th വർഷം ഇതിനെ ആഘോഷം ചെയ്ത സമയയിൽ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ലോഗോ പ്രകാശനം ചെയ്യുകയും കൂടാതെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന വാക്യം രേഖപ്പെടുത്തിയ സ്റ്റിക്കറുകൾ സ്റ്റാളുകളിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ ലോഗോ പ്രകാശനത്തിനായിട്ട് ഈ സമയത്ത് അഭിവന്ദിയ നെത്ര പോലത്തെ തിരുമേനിയോട് അപേക്ഷിക്കുന്നു. ഗോസപ്പിൻ ഡയറക്ടർ റവറൻഡ് ജേക്കബ് തോമസ് ആനിക്കാട് അത് തിരുവനി ഏൽപ്പിക്കുന്നത് അത്രേ. Now we will have a felicitation from Archbishop Bernd Wallet from Old Catholic Church. May I request Archbishop to say a few words at this time. Blessed be God, Father, Son, and Holy Spirit. Amen. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. My dear brothers and sisters, എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ, peace be with you. നിങ്ങൾക്ക് ഏവർക്കും സമാധാനം ഉണ്ടാകട്ടെ. I am very happy to be able to greet you on behalf of the Old Catholic Churches of the Union of Utrecht. Utrecht ഉടമ്പടിയുടെ ഭാഗമായ ഓൾഡ് കാത്തലിക് ചേർച്ചിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളേവരെയും അഭിവാദനം ചെയ്യുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. First, I would like to read verses from Psalm 133. 133 സങ്കീർത്തനം. See how good and pleasant it is when believers dwell in unity. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. For there the Lord commands his blessing, life forevermore. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. With the first from Psalm 133, yesterday the celebration began of the signing of the Tiruvalla agreement.
ഇന്നലെ ഈ സങ്കീർത്തന വാക്യത്തിൽ അത് വായിച്ചാണ് ഓൾ കാത്തലിക് സഭയും മാർത്തോമ മലങ്കര മാർത്തോമ സുറിയാനി സഭയുമായുള്ള പ്രത്യേകമായ ധാരണാപത്രം തിരുവല്ല ഉടമ്പടി ഇന്നലെ ഒപ്പുചാർത്തിയത്. ഇറ്റ് വാസ് എ ട്രൂലി ഹിസ്റ്റോറിക് ഡേ വെൻ യു മൈ ബ്രദർ യുവർ ഗ്രേസ് ബിഷപ്പ് തിയോഡോസിയസ് മാർത്തോമ മെത്രോപൊളിറ്റൻ ആൻഡ് മൈസെൽഫ് സൈൻഡ് ആർ തിരുവല്ല അഗ്രീമെന്റ് ഓൺ ബിഹാഫ് ഓഫ് ആർ റെസ്പെക്റ്റീവ് ചർച്ചസ്. ഞങ്ങളുടെ രണ്ട് സഭകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിവന്യ തിയോഡോസിയസ് മാർത്തോമ മെത്രോപൊളിത തിരുമേനിയും ഞാനും ഇന്നലെ ആ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് കൈമാറിയത് നിശ്ചയമായും ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. Both of our churches are known for their commitment to church unity and for our active participation in the World Council of Churches. ഞങ്ങളുടെ ഈ രണ്ട് സഭകളും നാളുകളായി സഭയ്ക്ക് പ്രസ്ഥാനത്തിനു വേണ്ടി പ്രതിജ്ഞാബദ്ധരാണ്. പ്രത്യേകിച്ച് സഭകളുടെ അഖിലലോക കൗൺസിലിലെ ഈ സഭകളുടെ അംഗത്വത്തിലൂടെ നിരന്തരം എക്യുമെനിക്കൽ ബന്ധങ്ങളെ പരിപോഷിച്ചു വരുന്നു. It has been such a joy to find each other on this way. ഈ പ്രത്യേകമായ രീതിയിൽ സഭകളെ പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എത്രയോ സന്തോഷകരമായ അനുഗ്രഹകരമായ അനുഭവമാണ്. It was also said yesterday. ഇന്നലെ ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി. Unity doesn't come from a common language or race or color but from a common vision. ഐക്യത എന്നത് ഒരേ ഭാഷയിലൂടെയോ ഒരേ വംശീയതയിലൂടെയോ ഒരേ നിറത്തിലൂടെയോ അല്ല സംഭവിക്കുന്നത്. പ്രത്യുത ഐക്യത എന്നത് ഒരേ ദർശനത്തിലൂടെയാണ് സാധ്യമായി തീരുന്നത്. We behold the glory of the Lord and bow down together before him in unity. ദൈവത്തിന്റെ ദർശനം നാം കാണുമ്പോൾ നിശ്ചയമായും ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് മുട്ടുമടക്കേണ്ടവരാണ്. And we are here as old Catholic delegation from Europe to share with you our friends from the Marthoma Church that we share a vision with you. നിങ്ങളുമായി മാർത്തോമ സഭയുമായി ഓൾഡ് കാത്തലിക് ചർച്ചിന്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന പ്രതിനിധി സംഘം ഒരേ ദർശനം പങ്കുവയ്ക്കുന്നു എന്നത് പ്രഖ്യാപിക്കുവാൻ അത് പങ്കിടുവാൻ ഞങ്ങൾക്ക് ഏറെ താല്പര്യമുണ്ട്. Now I would like to say something about our strange name. ഞങ്ങളുടെ സഭയുടെ നാമധേയത്തിന്റെ പ്രത്യേകതയെപ്പറ്റി അതിന്റെ സവിശേഷതയെപ്പറ്റി ചില വസ്തുതകൾ ഞാൻ പ്രസ്താവിക്കട്ടെ. That's the reaction I sometimes get when I say I am an old Catholic. ഞാൻ ഒരു പുരാതന കത്തോലിക്ക സഭ അംഗമാണ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് പലപ്പോഴും എനിക്ക് ലഭിക്കാറുള്ളത്. When I say that, you might perhaps think, yes, I can see he is no youngster. ഒരുപക്ഷേ ഞാൻ പുരാതന കത്തോലിക്ക സഭ അംഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ നിങ്ങൾ എൻ്റെ പ്രായത്തെപ്പറ്റിയായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത്. But really old, not quite. എന്നാൽ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ചെറുപ്പക്കാരനല്ലെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര വയസ്സനുമല്ല. അതുകൊണ്ട് തന്നെ ഓൾഡ് കാത്തലിക് പുരാതന കത്തോലിക്ക എന്ന ആ നാമധേയം അല്പം പ്രശ്നമുണ്ടാക്കുന്നതാണ്, ചിലപ്പോഴൊക്കെ ചില ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. We could have called it Saint Willibrord's Church because Willibrord was the first apostle to the Netherlands only in the 7th century. ഞങ്ങളുടെ സഭ 7th നൂറ്റാണ്ടിൽ AD 7th നൂറ്റാണ്ട് മുതലാണ് ഞങ്ങളുടെ സഭയുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് എന്ന് �ഞങ്ങൾ വിശ്വസിക്കുന്നു. Willibrord. Yeah. But the name is Old Catholic and both the words old and Catholic can give a wrong impression. എന്നാൽ പലപ്പോഴും പുരാതനം എന്നതും കത്തോലിക്ക എന്നതും സഭ എന്നതുമായ ഈ പദങ്ങൾ ചിലപ്പോഴൊക്കെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം. It's even, I have to say, in a European context, true for the word church, for that gives for too many people in our countries a negative association. ഒരു യൂറോപ്യൻ പശ്ചാത്തലത്തിൽ സഭ എന്നുള്ള ആ പദം തന്നെ അനേകരെ സംബന്ധിച്ച് അത് പ്രശ്നമുള്ള ഒരു പദമാണ്. Even though they never have experienced a communion where the life in the spirit is shared, where we find our calling in the body of Christ.
ഒരുപക്ഷെ യൂറോപ്പിലൊക്കെയുള്ള അനേകരെ സംബന്ധിച്ച് അവർ ഒരിക്കലും ഒരു സഭയുടെ ഭാഗമായിരുന്നില്ലായിരിക്കാം. എന്നാൽ ഞങ്ങൾ ക്രിസ്തു സഭ എന്ന ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് എന്നതിൽ ഏറെ അഭിമാനിക്കുന്നു. But our name Old Catholic is kind of a perspective on church unity. എന്നാൽ Old Catholic Church, പുരാതന കത്തോലിക്ക സഭ എന്ന് ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുമ്പോൾ അത് സഭ ഐക്യത്തെ പറ്റിയുള്ള ഞങ്ങളുടെ ഒരു പ്രത്യേക ദർശനത്തെയാണ് സൂചിപ്പിക്കുന്നത്. The name refers to the early church of the apostles and of the early church councils. പുരാതനമായ ആദിമ സഭയെയും അപ്പോസ്തോലിക പാരമ്പര്യങ്ങളെയും അതോടൊപ്പം ആദിമ സഭാ കൗൺസിലുകളെയും സുന്നഹദോസുകളും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ട വിശ്വാസത്തെയാണ് ഞങ്ങളുടെ സഭയുടെ നാമധേയം സൂചിപ്പിക്കുന്നത്. We hope to discover church union on the basis of the faith and practice of the early church. ആദിമ സഭയുടെ വിശ്വാസ ആചാരങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സഭൈക്യമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. The time, content and teachings and dealings of the Council of Nicaea, I mean. Nikaya Sunnahados adi Sunnahadosukalil prakhyapikkappettathum urappikkappettathumaya pratheekamaya Kristu vishwasam sabha vishwasam adilana njangal nischayamayum urugapidikkunnathu. Next year we will celebrate together that 1700 years ago faith was shaped at the Council of Nicaea. Nikaya vishwasa pramanathinte 1700 വർഷികം അടുത്ത വർഷം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. When we do that, we also celebrate how in our time, inspired by the council, we can also come together, share our faith and build up the church. എന്നാൽ അതോടൊപ്പം തന്നെ സമകാലികമായ പശ്ചാത്തലത്തിൽ നിഖിയ സുന്നഹദോസിൽ പ്രഖ്യാപിക്കപ്പെട്ട ആ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ നിലവിലുള്ള സഭകളുമായി പുതിയ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിലും ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു. അതും ഞങ്ങളുടെ വലിയ പ്രതീക്ഷയാണ്. And on our way we are so happy to have found the Malankara Matoma Church. Our journey started in the World Council of Churches, I said, and will continue there, but we now will share a journey together. സഭയ്ക്കതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ സഞ്ചാരപാതകളിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭയെ കണ്ടെത്തുവാൻ പരസ്പരം മനസ്സിലാക്കുവാൻ ഇടയായതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് യാത്രകൾ അഖിലലോക സഭാ കൗൺസിലിലാണ് ആരംഭിച്ചത്. അത് അങ്ങനെ തന്നെ തുടർന്നും മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. We both believe that as church we do not have a mission of our own, we share in the mission of God. സഭകൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് മാത്രമായി ഒരു പ്രേഷിത ദൗത്യവും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ദൈവത്തിന്റെ ദൗത്യത്തിന്റെ പങ്കുകാർ മാത്രമാണ്. We share the gospel of liberation and reconciliation as it was embodied and preached by Jesus. യേശു ക്രിസ്തുവിൽ ശരീരം ധരിക്കുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്ത ആ വലിയ സുവിശേഷം, വിമോചനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും സുവിശേഷം, അതാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. We see our unity as a special gift from God. ഞങ്ങളുടെ ഈ ഒരു പ്രത്യേകമായ ഐക്യബന്ധം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിച്ച വിശിഷ്ടമായ ഒരു സമ്മാനമായി ഞങ്ങൾ കരുതുന്നു. We hope that the ecclesial communion between a Western church and a church both Indian and Syrian might be a sign of hope. ഒരു യൂറോപ്പ് അധിഷ്ഠിതമായ സഭയും മറ്റൊരു ഭാരതീയമായ പശ്ചാത്തലമുള്ള സുറിയാനി ആരാധന പാരമ്പര്യമുള്ള സഭയുമായുള്ള ഞങ്ങളുടെ ഈ പ്രത്യേക ഐക്യ ഉടമ്പടി ഒരു വലിയ പ്രത്യാശയുടെ അടയാളമായി ഞങ്ങൾ കാണുകയാണ്. A sign to the world that unity can be found even transcending cultural and theological differences. സാംസ്കാരികവും ദൈവശാസ്ത്രപരവുമായ എല്ലാ വൈവിധ്യങ്ങളുടെ മധ്യത്തിലും ഈ കാലത്തും നമുക്ക് ഐക്യം കണ്ടെത്തുവാൻ കഴിയുമെന്നതാണ് ഈ പ്രത്യേക ഉടമ്പടിയിൽ കൂടെ നാം മനസ്സിലാക്കുന്നത്. അതാണ് ഞങ്ങൾ ലോകത്തോട് പ്രഘോഷിക്കുന്നത്. As Archbishop of Utrecht and as an old Catholic, it is a great joy to share in this time with you. Old Catholic Churchile oru angam ennilayilum Utrechtinte Archbishop ennilayilum ee mahasammelanathinte anugrahakaramaya anubhavam ningalumayi panguvekkunnathil njangal ere njan ere santhoshikkunnu. I hope you have an inspiring convention. See
how good and pleasant it is when believers dwell in unity. നിങ്ങൾക്ക് ഏറെ ആത്മപ്രചോദിതമായ ഒരു കൺവെൻഷൻ മഹായോഗത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. God bless you all. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പാഠഭാഗമായി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായം 33-40 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 33-43. ക്ഷണത്തിൽ ഞാൻ നിൻ്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് വായു തുറന്ന് പറഞ്ഞത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവനെല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിൻ്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദ്യലൊക്കെയും ഉണ്ടായ വർത്തമാനം. നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദ്യാദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിനുമേൽ തൂക്കിക്കുന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻപ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെയെന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമമൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇപ്രകാരം നിന്നെ നിശ്ചയിച്ച വേദഭാഗം അവസാനിക്കുന്നു. നന്ദിയാലെന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ. എണ്ണമില്ലാത്ത നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി ഞാൻ. ഹല്ലേലൂയാ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കുന്നതിനെ. ആനാവിലും സത്യത്തിലും ആരാധിക്കുന്നതിനെ. ആത്മാവിലും നിത്യകാലം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ഐസക് മാ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പാ തിരുമേനി, മോസ്റ്റ് റെവറൻഡ് ആർച്ച് ബിഷപ്പ് ബെർണാർഡ് വയലറ്റ് ഓഫ് ദി ഓൾഡ് കാത്തലിക് ചേർച്ച്, ആദരണീയരായ മെത്രാപ്പൊലീത്തമാരെ, അഭിമന്യ തിരുമേനിമാരെ, വിശിഷ്ട അതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികളെ, മാധ്യമപ്രവർത്തകരെ, സുവിശേഷകരെ, വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം.
129th മാരാമൻ കൺവെൻഷൻ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നു. നമ്മുടെ കാലം ചെയ്ത ഫിലിപ്പോസ് മാ ക്രിസ്തോസ്റ്റം തിരുമേനി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരോടും ചോദിക്കുന്നതായൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് വന്നത്? ഈ കൺവെൻഷൻ എന്തിനു വേണ്ടി? പലപ്പോഴും തിരുമേനിയുടെ ചോദ്യങ്ങളെല്ലാം കേട്ട് നാം ചിരിച്ച് മറന്നേ പോയിട്ടുള്ള ആളുകളാണ്. ഇത് വചന കൂടാരമാണ്, ദൈവവചനം പ്രഘോഷിക്കുന്നതായുള്ള വേദിയാണ്. ദൈവവചനം ദാഹത്തോടെ ഉൾക്കൊള്ളുവാൻ്റെ കോണം വന്ന് ചേർന്നിരിക്കുന്നതായുള്ള ദൈവജനമാണ് ഇവിടെ സന്നിധിയിലായിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം. ദൈവഹിതം എന്തെന്നെ കാലികവും സംഗതവുമായി അറിയുവാൻ്റെ കോണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായുള്ള അവസരം. അതുകൊണ്ട് തന്നെ 129th മാരാമൻ കൺവെൻഷൻ ഏറെ അനുഗ്രഹമായി എല്ലാവർക്കും തീരട്ടെ എന്നത് ആദ്യമായി തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതിൻ്റെ ഒരുക്കങ്ങളിൽ അനേകരുടെ അധ്വാനവും കൂട്ടായുള്ള സഹകരണവും ലഭിച്ചു എന്നത് ഇതിനോടകം നാം കേൾക്കുകയുണ്ടായല്ലോ. നേതൃത്വം നൽകിയതായുള്ള മലങ്കര മാത്തമ്മ, സുവിശേഷ പ്രസംഗ സംഘ ഭാരവാഹികളെയും പ്രാദേശിക ഇടവുകളെയും സഭയുടെ നാമത്തിൽ ഞാൻ ഈ അവസരം അഭിനന്ദിക്കുന്നു. ഈ മണൽപ്പരപ്പ് വചന കേൾവിക്കായിട്ട് പൂർണ്ണമായും സജ്ജമാക്കി സർക്കാർ സംവിധാനങ്ങൾ അതിന് പൂർണ്ണമായുള്ള സഹകരണം നൽകി പ്രശാന്ത സുന്ദരമായ പശ്ചാത്തലത്തിൽ ദൈവ വചനം കേട്ടും നേരിട്ടും ഓൺലൈനിൽ കൂടെയും ജനഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തുവാൻ്റെ കോണത് സംവിധാനം നമുക്ക് നിർവഹിക്കുന്നതിനായിട്ടിടയായി. ഒരുപക്ഷേ ഈ പന്തലിനെ കീഴിലിരിക്കുന്ന ആളുകളെക്കാൾ വളരെ അധികമായിരിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈനിലായിട്ട് ഈ വചന കേൾവിക്കായി ഒരുങ്ങുന്നതായിട്ടുള്ള ആളുകൾ. 8 ദിവസം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള നമ്മുടെ ഈ മാരാമൻ കൺവെൻഷൻ വളരെയധികം ഒരുക്കത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരുന്നതിനും ദൈവദിനം പ്രഘോഷിക്കുന്നതായുള്ള ഓരോരുത്തരിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായുള്ള ദൂത് നൽകിത്തരുന്നതിനും അത് സ്വീകരിക്കുന്നതിനും സർവശക്തനായുള്ള ദൈവം തമ്പുരാൻ നമ്മെ എല്ലാം സഹായിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അധ്യക്ഷൻ തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ച പോലെ ഒരുക്കപ്പെട്ട നിലങ്ങളാണ് ആവശ്യം. തിരഞ്ഞെടുക്കപ്പെട്ടതായുള്ള വിത്തുകൾ വിതയ്ക്കുന്നതായുള്ള അവസരത്തിൽ 30, 60, 100 മേനി ഫലം നൽകുന്നതായുള്ള അനുഭവം ഉളവാകുവാൻ്റെ കോണം ഇടയായിട്ട് തീരണം. ഈ കൺവെൻഷൻ ഇപ്രകാരം ഇവിടെ നടക്കുവാൻ്റെ കോണം കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ച സഹകരണത്തിന് മലങ്കര മാത്തമ്മ ശ്രീയാനി സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ ഈ അറിയിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് കൺവെൻഷൻ നടത്തിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ലഭ്യമാക്കി ഇതിന് വേണ്ട പ്രസംഗങ്ങൾക്ക് തയ്യാറാക്കി വന്നതായിട്ടുള്ള വിദേശീയരായിട്ടുള്ള ആളുകൾക്ക് വിസ നൽകുന്നതിനായിട്ടൊക്കെ ഇടയായിട്ടെത്തുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഈ മണൽത്തിട്ട ഇപ്രകാരം ക്രമീകരിപ്പാൻ്റെ കോണം നമ്മളുടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ എ ഷിബു IAS കളക്ടറുടെ കാര്യാലയത്തോടും മന്ത്രിമാരോടും വിവിധ സർക്കാർ വകുപ്പുകളോടും അതിലൊക്കെ പ്രവർത്തിക്കുന്നതായുള്ള എല്ലാവരോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇവിടെ വന്നു ചേരുന്ന ജനതയുടെ സുരക്ഷയാണ് എല്ലാവരും മുന്നിൽ കാണുന്നതായുള്ളൊരു വസ്തുത. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരും തന്നെ പമ്പാ നദിയുടെ ആഴം എന്തെന്ന് അറിയുന്നതിനായിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നതിനായിട്ട് ശ്രമിക്കരുത്. കഴിഞ്ഞ വർഷം 3 കുഞ്ഞുങ്ങൾ മാരാമൻ കൺവെൻഷൻ്റെ പേരിൽ ഇവിടെ വന്നതിന് പോയതിന് ശേഷം വെള്ളത്തിലിറങ്ങി മരിച്ചു പോയതായുള്ള വിവരം എല്ലാവരും ഓർക്കുമല്ലോ. പ്രയാസങ്ങളുണ്ടാവാതെ ദുഃഖങ്ങളുണ്ടാവാതെ കാത്ത് സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറെ അച്ചടക്കമുള്ള ഒരു മഹാസംഗമമാണ് മാരാമൻ മഹായോഗം എന്ന് പറയുന്നത്. നമ്മൾ സഭയെ സംബന്ധിച്ചോളം 2024 ഒട്ടേറെ പ്രത്യേകതയുള്ള വർഷമാണ്. മാർത്തോമാ സഭയുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് സഭയ്ക്ക് 3
നഫാഭിഷിക്തരായ എപ്പിസ്കോപ്പമാരെ നൽകി. അവർ ജനുവരി 1 മുതൽ ചുമതലയിൽ പ്രവേശിച്ചു. ദേശത്തിൻ്റെയും സഭയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ജനത്തെ ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിക്കാരാക്കുവാൻ ഇവരെ ദൈവമെടുത്ത് ഉപയോഗിക്കണമേ എന്ന സഭയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിമന്യരായിട്ടുള്ള സക്രിയാസ് മറപ്രേം, ഡോക്ടർ ജോസഫ് മാം ഇവാനിയോസ്, മാത്യൂസ് മാം സെറാഫിം എന്നീ 3 തിരുമേനിമാരെയും 129th മാരാമൻ കൺവെൻഷൻ്റെ പ്രാർത്ഥനകളും ആശംസകളും ഞാൻ ഈ അവസരം അറിയിക്കുന്നു. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യൻ റിപ്പബ്ലിക്കും നമ്മളുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും 75 വർഷത്തിലെ പ്രവേശിച്ച ജൂബിലി ആഘോഷിക്കുന്നു. അഭിമന്യരായ മാ ആൻ്റണി പടിയറ, മാ വർക്കി വിധേയത്തിൽ മാ ജോർജ് ആലഞ്ചേരി എന്നിവരുടെ പിൻഗാമിയായി, മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ, മാ റാഫേൽ തട്ടിൽ തിരുമേനി, സീറോ മലബാർ സഭയുടെ 4 ആർച്ച് ബിഷപ്പായി എതിരില്ലാതെയും അഭിപ്രായ വ്യത്യാസം കൂടാതെയും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. മാർത്തമാ സഭയുടെ ആശംസകൾ ഞാൻ നേരുന്നു. തിരുമേനി നമ്മളുടെ ഈ കൺവെൻഷൻ പ്രസംഗകനായിട്ട് പങ്കെടുത്തത് നന്ദിപൂർവ്വം ഓർക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ ബാസക്കീസ് ബാബ ഈ നാളുകളിൽ കേരളം സന്ദർശിക്കുന്നു. മാർത്തമാ സഭയുടെ പ്രാർത്ഥനാശംസകൾ ഈ അവസരം ഞാൻ നേരുന്നു. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്നെ പാടിയ മഹാകവി കുമാരനാശാൻ മരണമടഞ്ഞതിൻ്റെ 100th ചരമവാർഷികം കൂടിയാണ് 2024. ഇതുപോലുള്ള കവിവരന്മാരെ നമുക്ക് നൽകിയതായിട്ടുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മാരാമൻ കൺവെൻഷൻ ഇതംപ്രദമായി ലോക സാഹിത്യത്തിലേക്ക് പ്രവേശിച്ച വർഷമാണ്. പ്രശസ്ത ഇംഗ്ലീഷ് നോവൽ രചയിതാവും എഴുത്തുകാരനും അമേരിക്കയിലെ ഒരു ഡോക്ടറുമായിട്ടുള്ള എബ്രഹാം വർഗീസ് രചിച്ച ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ ഏതാനും മാസം മുമ്പ് ന്യൂയോർക്കിൽ പുറത്തിറക്കുന്നതിന് ഇടയായി. ഈ നോവലിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ പേര് തന്നെ മാരാമൻ കൺവെൻഷൻ എന്നാണ്. നമ്മളുടെ ഈ മഹായോഗത്തെപ്പറ്റി ഒരു നല്ലൊരു വിവരണം ഈ പുസ്തകത്തിലുണ്ട്. ഡോക്ടർ എബ്രഹാം വർഗീസിനെ അഭിനന്ദിക്കുന്നു. നവകുടിയേറ്റത്തിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതായുള്ള നമ്മുടെ യുവജനങ്ങൾ വളർന്നു വന്ന് ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ ഓരോരോ പ്രദേശത്ത് ലഭ്യമായി തീരുവാണ്ട കോണം ദൈവം കൃപ നൽകട്ടെ എന്നതും പ്രാർത്ഥിക്കുന്നു. 19th തുടക്കമിട്ട മാരാമൻ കൺവെൻഷൻ സേവന മേഖലകൾക്ക് പ്രചോദനമേകി ലോകമെങ്ങും വലിയ സ്വാധീന ശക്തിയായി മാറി എന്നതിൻ്റെ തെളിവാണ് ഈ ആഗോള ഗ്രന്ഥം വായിക്കുന്നവർക്ക് മനസ്സിലാക്കുവാനിടയാവുന്നത്. മാരാമൻ കൺവെൻഷനും കേരള സമൂഹവും ഭാരതത്തിനും ലോകത്തിനും നൽകിയ സംഭാവനകളെപ്പറ്റിയും ഇതിൽ വിവരിക്കുന്നുണ്ട്. ഈ രാജ്യത്തിൻ്റെ സാമൂഹിക പുരോഗതിക്കും ദേശീയോദ്ഗ്രഥനത്തിനും മാരാമൻ കൺവെൻഷൻ വഹിച്ച പങ്ക് ഇനിയും പഠന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. 129 വർഷം പിന്നിടുന്നതായുള്ള അവസരം, 130 വർഷത്തിലെ പ്രവേശിക്കുന്നതായുള്ള കാലഘട്ടം, ഇപ്രകാരമുള്ള പഠന ഗ്രന്ഥങ്ങൾ രചിക്കുവാൻ്റെ കോണം ഏവർക്കും ആവശ്യമായുള്ള പ്രചോദനമുണ്ടാവട്ടെ എന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കൺവെൻഷനെ ദേശീയ തലത്തിൽ അംഗീകാരം നൽകേണ്ട സമയം കൂടിയാണ് ഇതെന്ന് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇത് കേരളക്കരയിലും പമ്പാതീരത്തും മാത്രം അറിയപ്പെടേണ്ടതായുള്ള ഒന്നല്ല, ദേശീയ തലത്തിൽ ലഭിക്കേണ്ടതായിട്ടുള്ള അംഗീകാരം ലഭിച്ച് കൺവെൻഷൻ അനുഗ്രഹമായി നടക്കുവാൻ്റെ കോണം ഇടയായി തീരണം എന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. രാജ്യ പുരോഗതിയുടെ എല്ലാ മേഖലകളിലും എന്നും സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമായി മാർത്തോമാ സഭയെ പുലർത്തുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. കാലാകാലങ്ങളിൽ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രതികരിക്കുവാൻ ഈ ചെറിയ സഭയെ ദൈവമെടുത്ത് ഉപയോഗിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കുവാൻ ഏറെ വകയുണ്ട്. മാർത്തോമാ സഭയുടെ എത്രയേറെ അംഗങ്ങൾ ഏതെല്ലാം മേഖലകളിൽ രാജ്യത്തിനകത്തും പുറത്തും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. വർത്തമാനകാലത്തെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളും
ആഗോളതലത്തിൽ നിഴലിക്കുന്നുണ്ട്. ഗാസയിൽ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായി ഏകദേശം 21 സ്ഥലത്ത് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, ഇത് തികച്ചും ദുഃഖകരമാണ്. ലോകത്തെ സമാധാനം സ്ഥാപിക്കപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ഇന്ത്യയിൽ കുഷ്ഠരോഗികളായ ആളുകൾക്ക് വേണ്ടി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റേൻസൻ 2 കുരുന്നുകളും മരണമടഞ്ഞതിൻ്റെ 25 വാർഷികം കൂടിയാണ് 2024. ത്യാഗനിർഭരമായ കുരിശിൽ വിളങ്ങിയതായുള്ള സ്നേഹമെന്ന് ലോകത്തോടെ പറഞ്ഞതായിട്ടുള്ള ആളുകളാണ് ഡോക്ടർ ഗ്രഹാം സ്റ്റേൻസും കുടുംബവും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി 60+ രാജ്യങ്ങൾ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന വർഷമാണിത്. ലോക ജനതയുടെ പകുതിയോളം പേരെങ്കിലും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്താവുമെന്ന ചോദ്യം എങ്ങും ഉയരുന്നു. നിൽക്കണമോ അതോ പോകണമോ എന്ന് ജനാധിപത്യം ലോകത്തോടെ ചോദിക്കുന്ന വർഷമാണിത്. നാം ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ മാതൃരാജ്യമായ ഭാരതവും ഈ വർഷം ലോകസഭയിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടുവാനായിട്ട് പോകുന്നു. മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള അവസരമായി പ്രിയരെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. കഴിഞ്ഞ ജനുവരി 4 നിഖിൽ എന്ന കൗമാരപ്രായമുള്ള ഒരു യുവാവിനെ ഞാൻ കണ്ടെത്തുന്നതിന് ഇടയായിട്ട് തീർന്നു. നമ്മളൊരു സ്കൂളിൽ വെച്ചാണ് കാണുന്നതിനിടയായിട്ട് തീർന്നത്. അതുവരെ പുറത്തറിയാതിരുന്ന അവൻ്റെ വേദനകൾ ലോകമറിയുന്നതിന് അത് ഇടയായിട്ട് തീർന്നു. അച്ഛനില്ലാത്തതായുള്ള നിഖിൽ അവൻ്റെ ഭവനത്തിൽ അവൻ്റെ അമ്മയെ നോക്കുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ സഹോദരൻ മാന്യം ബുദ്ധിയുള്ളതായുള്ള സഹോദരനാണ്. അമ്മയ്ക്ക് കൈകൾ വിറയ്ക്കുന്നതായിട്ടുള്ള അസുഖമുണ്ട്. രണ്ടു കൂട്ടർക്കും ഒരു രീതിയിലും ഭവനം നടത്തിക്കൊണ്ടു പോകുവാനായിട്ട് സാധിക്കുകയില്ല. ഈ വേദനകളെല്ലാം ഏറ്റെടുത്ത് ആ ഭവനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നതായുള്ള നിഖിൽ അവനോട് സംസാരിച്ചതായുള്ള അവസരത്തിൽ പറയുകയുണ്ടായി, ഞാൻ രാവിലെ 4 എഴുന്നേൽക്കും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഭവനത്തെ സഹോദരനും അമ്മയ്ക്കും ആവശ്യമായുള്ള ഭക്ഷണമൊക്കെ പാചകം ചെയ്യും. തൻ്റെ ഹോംവർക്കുകളെല്ലാം ചെയ്തു എന്ന് ബോധ്യമായതിന് ശേഷം സ്കൂളിലേക്ക് പോകും. സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്നതായുള്ളൊരു വിദ്യാർത്ഥി. ഇതറിഞ്ഞതായുള്ള അവസരത്തിൽ നമ്മുടെ അഭയ പ്രോജക്റ്റിലൂടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഒരു സ്ഥലം കണ്ടെത്തി അവനൊരു നല്ല വീട് വെച്ചു കൊടുക്കുവാനായിട്ട് സഭ ആഗ്രഹിക്കുന്നു എന്നത് ഞാൻ അവനെ അറിയിച്ചു. തിരുവനന്തപുരത്ത് അതിനാവശ്യമായുള്ള സ്ഥലം നൽകാം എന്നൊരു സ്നേഹിതൻ എന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ആ ഭവനം പൂർത്തീകരിച്ച് അവന് നൽകുവാനിടയായിട്ട് തീരും. ഞാനിത് പറയുവാനായിട്ടുള്ള കാരണം, ഇതുപോലെ നാം അറിയാത്തതായുള്ള അനേക ആളുകൾ വേദനിക്കുന്നതായുള്ള ഹൃദയത്തിൻ്റെ വേദന മനസ്സിലാക്കുവാൻ, തൊട്ടറിയുവാൻ, ഒപ്പിയെടുക്കുവാൻ ദൈവദിനം കേൾക്കുന്നതായുള്ള നാം ബാധ്യസ്ഥരാണ് എന്നത് ഓർമ്മപ്പെടുത്തുന്നതിനായിട്ടാണ്. ഒരു പൗരൻ്റെ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിലും ഓരോ വ്യക്തിയുടെ അന്തസ്സ ഉയർത്തിപ്പിടിക്കുന്നതിലും നമ്മളുടെ ഭരണഘടന നൽകുന്ന പങ്ക് വളരെ വലുതാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളും ഇല്ലാതെയില്ല. വയനാട്ടിൽ മാനന്തവാടിയിൽ അടുത്ത സമയത്ത് ഉണ്ടായതായിട്ടുള്ള പ്രയാസം ഏവരും കേൾക്കുകയുണ്ടായില്ല. സ്വന്തം വീട്ടിൽ ജീവിക്കുവാനായിട്ട് സാധിക്കാതെ ആനയെ കണ്ട് വരണ്ടോടിയതായുള്ള മനുഷ്യൻ്റെ നിലത്ത് തന്നെ ചവിട്ടി അവനെ കൊന്നതായിട്ടുള്ള അനുഭവം, ജനം രോഷം കൊണ്ട് മൃതശരീരവുമായി ആ പ്രദേശത്തൂടെ ഒരു യാത്ര നടത്തിയതായ സാഹചര്യം, പണം കൊടുത്താൽ സാധിക്കും എന്നതല്ല ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ ജീവനെ നഷ്ടമാക്കി കളയുവാണ്ടക്കുവാണ് എല്ലാ ഭരണ സംവിധാനങ്ങളും ഉള്ളപ്പോൾ കൈമോശം വരുന്നതായുള്ള രംഗങ്ങൾ
നമ്മളുടെ കണ്ണിന് മുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഓർക്കുവാനായിട്ട് സാധിക്കണം. ഇന്നെ കേൾക്കുന്നതായ എല്ലാ എം എൽ എമാരും എം പിമാരും എല്ലാം ഇവിടെയുണ്ട്, ജനങ്ങളുടെ പ്രതിനിധിയാണ്. ജനങ്ങളുടെ വേദനകളെ ഒപ്പിയെടുക്കുവാൻ കൊണ്ട് സാധ്യമാകുന്നതായുള്ള സരണികളെ കണ്ടെത്തുവാൻ, തൊട്ടുമുമ്പിൽ പാർലമെൻ്റ് എലക്ഷൻ നിൽക്കുന്നതായുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ എന്നത് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജനക്കൂട്ട നിയമം കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയായി നിൽക്കേണ്ടത് സർക്കാരും ഉദ്യോഗസ്ഥരുമാണ്. രാജ്യത്തിൻ്റെ പ്രതീക്ഷയെ കാവൽക്കാരിലാണ്. ജനങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ വേണ്ടി ദൈവം അഭിഷേകം ചെയ്ത് അയക്കുന്നവരാണ് ഭരണാധികാരികൾ. ഇന്ന് നാം ഇവിടെ ചേർന്ന് വന്നിരിക്കുന്ന അവസരത്തിൽ ഓയു സംഭവം നമുക്ക് മറക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. അബിഗേൽ എന്ന കുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കുന്നതിനായിട്ട് ഏതാനും വീടുകൾ അകലെയുള്ള ഭവനത്തിലേക്ക് പോയ സാഹചര്യം, അവളെ തട്ടിക്കൊണ്ടുപോയതായുള്ള ആളുകൾ, ആ വാർത്ത കേട്ട അവസരത്തിൽ ഞാനൊരു എം എൽ എ ആണ് വിളിച്ച് കാര്യം പറയുന്നതിനായിട്ടിടയായത്. കാരണം നമ്മുടെ സംസ്ഥാന സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ട് അതിനായിട്ട് സർക്കാർ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ 24 മണിക്കൂറുകളായിട്ടും കുട്ടിയെ കണ്ടുകിട്ടാതിരുന്നതായുള്ള അവസരം, പിന്നീട് കണ്ടുകിട്ടിയത് കേരള പോലീസിൻ്റെ തെരച്ചിൽ കൊണ്ട് തന്നെയാകുന്നു എന്നത് ഞാൻ മറക്കുന്നില്ല. എന്നാൽ ഈ 24 മണിക്കൂർ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും തീ തന്നതായുള്ള അവസ്ഥ നേരിട്ട് കാണുവാൻ്റെ കോണം എനിക്ക് സാധിച്ചു എന്നതുകൂടി ഈ അവസ്ഥ ഞാൻ ഓർക്കുന്നു. ആൾക്കൂട്ടങ്ങളെ ഉത്തരവാദിത്തമുള്ള സമൂഹമായി മാറ്റുവാനായുള്ള കടമയാണ് മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചുമതല. ഇന്ന് നമ്മുടെ യുവജനങ്ങൾ സഹിഷ്ണുത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ, അവർക്ക് സഹിഷ്ണുത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ എന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം കാര്യങ്ങൾ അവരലട്ടുന്നുണ്ട്. ഉന്നതമായുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്തതായുള്ള സാഹചര്യം, സാമ്പത്തികമായുള്ള ഉറപ്പ് ലഭിക്കാത്തതായുള്ള അവസരം, തങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ കൂടുതൽ ചുമതലകളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നതായുള്ള സാഹചര്യം. എന്നെ കേൾക്കുന്നതായുള്ള ദൈവജനമേ, നാം ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നതായുള്ള അവസരത്തിൽ ജീവിതത്തിൻ്റെ ലാളിത്യത്തിലേക്ക് മടങ്ങേണ്ടതായുള്ള അവസരം ആയിരിക്കുന്നു എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ സൽക്കാരങ്ങളും നമ്മളുടെ വിവാഹങ്ങളും നമ്മളുടെ വീട് നിർമ്മാണങ്ങളും അങ്ങനെ തുടങ്ങുന്നു അനേക പട്ടികകൾ. ഇതിലെല്ലാം നാം സമാഹരിച്ച് ചെലവാക്കുന്നതായുള്ള തുകകളെല്ലാം ഇത്രയും ആവശ്യമായിട്ടുണ്ടോ എന്നത് ചോദിക്കേണ്ട ആവശ്യകതയുണ്ട്. കഴിഞ്ഞ December 25 അഭയ പ്രസ്ഥാനത്തിൽ ക്രമീകരിച്ചതായുള്ള വീട് ഞാൻ പോയി കാണുന്നതിനിടയായിട്ട് തോന്നുന്നു. 2 ബെഡ്റൂമുകളോടുകൂടിയുള്ള ഭവനം 750,000 രൂപയ്ക്ക് മനോഹരമായിട്ട് പണിത് തീർത്ത് കൊടുക്കുന്നതിനായിട്ട് സാധിച്ചു എന്നതാണ് വസ്തുത. അതെവിടെ കിടക്കുന്നു? കോടികൾ മുടക്കുന്നതായുള്ള നമ്മുടെ പദ്ധതികൾ എവിടെ കിടക്കുന്നു? ഇവിടെയാണ് ലാളിത്യം ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയുന്നതിന് പ്രത്യേകമായിട്ട് ശ്രമിക്കുന്നത്. കാരണം നമുക്ക് പണമുണ്ട് എന്ന് പറഞ്ഞ് ചെലവാക്കുന്നതിലൂടെ അനേക ജനതയുടെ ജീവിതത്തെ ഞെരുക്കി ഇല്ലാതെയാക്കി ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിപ്പിച്ച് നഷ്ടമാക്കി പോകുന്നതായുള്ള സാഹചര്യം നമ്മളിലൂടെയും നമ്മുടെ ഇടയിലും നമ്മുടെ സമൂഹത്തിലുമുണ്ട് എന്നത് മറക്കരുത്. സമീപകാല സംഭവങ്ങളിതെല്ലാം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കരുണ യുവാക്കളുടെ മുഖമുദ്രയാകണമെന്നും സഹോദരനിൽ ഈശ്വരാംശം കണ്ടെത്തി അവനെ കരുതുന്നതാകണം എന്നും, അതാണ് നമ്മുടെ പ്രാർത്ഥനയെന്നും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ, മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെൻറ്റ് നവതി വർഷ രാജ്യാന്തര കോൺഫറൻസിൻ്റെ സമാപന സമ്മേളനത്തിൽ ഓർമ്മിപ്പിച്ചത് ഈ കാലഘട്ടത്തിൽ ഏറെ അർത്ഥവത്താണ്. കരുണ യുവാക്കളുടെ മുഖമന്ത്രിയാകണം, സഹോദരനിൽ ഈശ്വരാംശം കണ്ടെത്തുന്നതിനായിട്ടിടയാവണം, അവനെ കരുതുന്നവരായിട്ട് ജീവിക്കുന്നതിനായിട്ടിടയാവണം. അപ്രകാരമുള്ള ജീവിതശൈലിക്കായിട്ട് പ്രാർത്ഥിക്കുകയും വേണം. ഇന്ന് മതന്യൂനപക്ഷങ്ങൾ കടുത്ത ആശങ്കയിലാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ മതന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അകറ്റണം.
ക്രൈസ്തവ സമൂഹത്തെ കൈപിടിച്ചുയർത്തുവാൻ 2021 നിയമിച്ച ജസ്റ്റിസ് ജെ വി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇനിയും നടപ്പിലാക്കിയിട്ടില്ല. 2021 ആരംഭിച്ചതാണ് എന്നോർക്കണം. ഇന്ന് 2024. ഡിലെയ്ഡ് ആക്ഷൻ ഈസ് നോ ആക്ഷൻ. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുവാൻ നടപടി ആവശ്യമാണ്. ദളിത് ക്രൈസ്തവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുവാനും ഭരണ നേതൃത്വം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവരുടെ എണ്ണം ശ്രദ്ധിക്കുക, 16 ലക്ഷം കടന്നെന്ന് പറയുന്ന ഒരു കുറിപ്പേ ഞാൻ കാണുകയുണ്ടായി. എന്തായാലും നമ്മുടെ നാട് നേരിടുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടത് തീർന്നിരിക്കുന്നു. ചെറുപ്പക്കാർ നാടുവിടുന്നതിന് പിന്നിൽ കാരണങ്ങൾ പലതാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ ജീവിതത്തിന് ഭദ്രതയില്ലായ്മ, സാമ്പത്തികമായുള്ള പ്രതിസന്ധി, ഇതെല്ലാം അതിൽ ചെറുത് മാത്രമാണ്. 2023 45,133 പേരോളം ഉപരിപഠനത്തിനായിട്ട് കേരളം വിട്ടു. ഇവരൊന്നും തന്നെ തിരികെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ അതിരൂക്ഷമാണ്. ഇത് സാധാരണക്കാരായ വിദ്യാർത്ഥികളെ നിരാശരാക്കുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ, 18 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഏറെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും ജീവിതത്തെ ഭദ്രമാക്കി തീർക്കുവാൻ തക്കവണ്ണം രാത്രിയും പകലുമൊക്കെ അധ്വാനിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നു. അഖിൽ എന്ന ഒരു ചെറുപ്പക്കാരൻ സമാജോ പ്രവർത്തകനാണ്. അവനെ ഒരു മനുഷ്യൻ കണ്ടെത്തിയത് പാലത്തിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കീഴിൽ നിന്ന് പഠിക്കുന്നതായുള്ള സാഹചര്യത്തിലാണ്. അടുത്ത സമയത്ത് കണ്ടെത്തിയതായുള്ള സംഭവമാണ്. അവൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, നീ എന്താണ് പഠിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ജർമ്മനാണ് പഠിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കീഴിലിരുന്ന് സമയം കണ്ടെത്തി പാഠം പഠിക്കുന്നതായുള്ള ചെറുപ്പക്കാരൻ അവനോട് പറഞ്ഞു, നീ പഠിച്ച് മിടുക്കനാകണം, വലുതാകണം. അവന് വേണ്ടതായുള്ള സഹായങ്ങൾ നൽകുവാനായിട്ട് ആ സുഹൃത്തെ ശ്രമിക്കുകയും ചെയ്തു. നമ്മുടെ സഭാ സംബന്ധമായി ഇന്ന് വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നതായുള്ള ദിവസമാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ വർഷത്തെ വലിയ നോമ്പ് ഇന്ന് ആരംഭിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സംഭവങ്ങൾ ഓർക്കുകയും ധ്യാനിക്കുകയും അവയിൽ ചരിക്കുകയും ചെയ്യുന്ന വിശേഷ ദിവസങ്ങളാണല്ലോ വലിയ നോമ്പിൻ്റെ നാളുകൾ. രക്ഷകനായ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിൻ്റെ ക്രൂശിത പാതയിൽ സഞ്ചരിക്കുന്ന ഈ നാളുകൾ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും അനുഗ്രഹീതമായ കാലമായി തീരുവാൻ ദൈവം തുണയ്ക്കട്ടെ. ദ മാൻ ഫോർ അതേഴ്സ് എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അവരന് നന്മയും സേവനവും നൽകുന്ന കാലഘട്ടമാകട്ടെ വലിയ നോമ്പിൻ്റെ ദിനങ്ങൾ. കാർബൺ ഡോമ ആചരണവുമായി മാർത്തമ സഭ എന്ന എഡിറ്റോറിയൽ ഒരു ദിനപത്രത്തിൽ വന്നത് വായിക്കുന്നതിനിടയായിട്ട് തോന്നുന്നു. ഇന്നത്തെ പല ദിനപത്രങ്ങളിലും അത് വന്നിട്ടുണ്ട് എന്നതും ഞാൻ കരുതുന്നു, മനസ്സിലാക്കുന്നു. കരുതാം കാലാവസ്ഥയെ കാർബൺ ഡോമിലൂടെ എന്ന പേരിലാണ് മാർത്തമ സഭ ഓരോ ആഴ്ചയും ഓരോ പ്രത്യേക വിഷയം കേന്ദ്രീകരിച്ച് വർജനവും ഉപവാസവും അനുശാസിക്കുന്നത്. ഇത് ഭൂമിക്ക് വേണ്ടിയുള്ള ഹരിത പ്രാർത്ഥനയായിട്ട് തീരുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വലിയ നോമ്പിനെ സഹായമായി ഒരു പുതിയ നോമ്പ് നമസ്കാര ക്രമം സഭ പ്രസിദ്ധീകരിച്ചു. അതിവിടെ മണൽപ്പുറത്ത് ലഭിക്കുന്നതാണ്. ഓരോ ഭവനത്തിലും കുറഞ്ഞത് 2 പുസ്തകങ്ങളെങ്കിലും വാങ്ങി ഉപയോഗിക്കണം. അതിൻ്റെ പ്രാർത്ഥനകൾ, അതിനോട് ചേർന്നുള്ളതായുള്ള പാട്ടുകൾ, ഇതെല്ലാം തന്നെ പഠിക്കുന്നതിനാവശ്യമായുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. യൂട്യൂബിൽ പാട്ടുകളൊക്കെ ഉടനെ ലഭിക്കുന്നതാണ്. 50 ദിവസത്തെ നമസ്കാരത്തിൽ ഈ പുസ്തകം ഉപയോഗിച്ച് നോമ്പ് നാളുകൾ അർത്ഥവത്താക്കി തീർക്കുവാൻ തക്കവണ്ണം ഏവരും ശ്രമിക്കണം. എബ്രായ ലേഖനകർത്താവ് 4:12 ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേറൊടിയിക്കും വരെ തുളച്ച് ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. വർത്തമാനകാല സംഭവങ്ങളെ ദൈവസ്നേഹത്തിൽ അഭിമുഖീകരിച്ച് സമൂഹത്തിൽ പരിവർത്തനത്തിൻ്റെ ചാലകശക്തിയാകുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകുന്ന വചനദൂതുകൾ
മാരാമൻ കൺവെൻഷനിലൂടെ ലഭ്യമാകുന്നതിനുള്ള പരിശ്രമമാണ് ഈ വർഷവും നാം ആഗ്രഹിക്കുന്നത്. പ്രിയരെ, അനുതാപഹൃദയത്തോടെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ദേശവും ജനതകളും ഒരുക്കപ്പെടണം. കർത്താവ് അനു നമ്മെ ഒരുക്കട്ടെ, പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 129 മാരാമൻ കൺവെൻഷൻ ഏറെ വിനയപൂർവം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. പൊൽഗായ സംഗതി പാട്ടിൻ്റെ 2 ചരണങ്ങൾ പാടുന്നതാണ്. അതിനുശേഷം ദൈവവചനത്തിനുള്ള ധ്യാനം ഉണ്ടായിരിക്കും എന്നതും കൂടി അറിയിക്കുന്നു ഗായക സംഘം. മണിക്കാണ് അവസാനിക്കുന്നത് എന്നത് എനിക്കറിയാം. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ആരും എഴുന്നേറ്റ് പോകുന്നതിനായിട്ട് ആഗ്രഹിക്കരുത്, ശ്രമിക്കരുത്. ധ്യാന പ്രസംഗത്തിന് ശേഷം പാട്ടുപാടി സ്തോത്ര കാഴ്ച അർപ്പിച്ച് ആശീർവാദം സ്വീകരിച്ചതിന് ശേഷം വേണം സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നമ്മളുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ എന്നത് സ്നേഹത്തോടെ അറിയിക്കുന്നു. നമ്മൾ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് ഇന്ന് വേദഭാഗമായിട്ട് വായിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ 10:33 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാകുന്നു. ആക്ട്സ് ഓഫ് ദി അപ്പോസ്തൽസ് ചാപ്റ്റർ 10 വേഴ്സസ് ബിഗിനിങ് ഫ്രം വേഴ്സ് 33. നാം വായിച്ചു കേട്ടതായാലും ഈ വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നുമാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ യെരുശലേം നഗരത്തിൻ്റെ 4 അതിരുകൾക്ക് പുറത്തേക്കും യഹൂദ മതത്തിനെ പുറത്തെ ഇതര ജനങ്ങളിലേക്കും വ്യാപിക്കുന്നതിൻ്റെ ചിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുന്നത്. 10 കൊർന്നലിയോസിൻ്റെയും പത്രോസിൻ്റെയും ദർശനങ്ങളും പത്രോസിൻ്റെ പ്രസംഗവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ ഇടപെടൽ വ്യക്തികളിലും കൂട്ടങ്ങളിലും വരുത്തുന്ന മാനസാന്തരമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കൊർന്നലിയോസിനും കൂട്ടർക്കും മാത്രമല്ല യെരുശലേം സഭയ്ക്കും ഈ സംഭവം വഴിത്തിരിവാകുന്നു. ഈ കാലഘട്ടം ദൗത്യ നിർമ്മാണത്തിൻ്റെ പുത്തൻ മേഖലകളിലേക്കും സാധ്യതകളിലേക്കും കടന്നു ചെല്ലുവാൻ ഈ വേദഭാഗം നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ആഹ്വാനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തുടർന്നുള്ള നിമിഷങ്ങളിൽ ഞാൻ ക്ഷണിക്കുകയാണ്. 1, ദൈവിക ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹം, ദി വെയ്റ്റിംഗ് കമ്മ്യൂണിറ്റി. 33 വാക്യം അതിശ്രദ്ധേയമാണ്. അവിടെ പറയുന്നത്, നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ വന്നത് ഉപകാരം. നമ്മുടെ ഭവനങ്ങളിൽ ചില ആളുകൾ വരുന്ന അവസരത്തിൽ, പ്രത്യേകിച്ച് നമുക്കൊരു വിഷമ സന്ധി എന്ന അഭിവരിക്കുന്നതായുള്ള അവസരത്തിൽ അതിനൊരു പ്രതിവിധി ഉണ്ടാകുവാൻ്റെ കോണം സാധ്യമായിട്ട് തീരുന്നുവെങ്കിൽ വന്നതായിട്ടുള്ള ആളിനോട് നാം പറയും, നിങ്ങൾ വന്നത് നന്നായി. പ്രിയപ്പെട്ടവരുടെ ദേഹയോമത്വം ദുഃഖിതരായി ദേവാലയത്തിലും സെമിത്തേരിയിലും പോകുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ അതിനുശേഷം മടങ്ങി ഭവനങ്ങളിലേക്ക് പോകുന്നതായുള്ള വ്യക്തികൾ, മരിച്ചതായുള്ള ആളിൻ്റെ ഫിസിക്കൽ ആബ്സെൻസ് മനസ്സിലാക്കുന്നതായുള്ള വേള, ഒരു കൂട്ടിനിരിപ്പാൻ ഒരു കൂട്ടായ്മ നൽകുവാൻ നാം പലപ്പോഴും ഈ കാലഘട്ടത്തിൽ മറന്നു പോകുന്നുണ്ട് എന്നതുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. തൻ്റെ കുടിലിന് മുമ്പിൽ എത്തിയ പത്രോസിനോട് കൊർന്നലിയോസ് പറയുന്നതായുള്ള വാചകങ്ങളാണ് ഈ 33 വാക്യം. പത്രോസിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം ഇവിടെ കാണുന്നത്. വചനത്തിൻ്റെ പൊരുൾ തിരിക്കുവാൻ വന്ന പത്രോസിനോട് പറയുന്നത്, നീ വന്നത് ഉപകാരം എന്നതാണ്.
ഓരോ വചനകളിലും നമുക്ക് ഉണ്ടാവേണ്ട മനോഭാവമാണ് വന്നത് ഉപകാരമായി എന്ന ചിന്ത. ഈ മാരാമൻ കൺവെൻഷനിൽ വന്നെ സംബന്ധിക്കുന്നതായുള്ള നമ്മൾ ഓരോരുത്തരും ഉണ്ടാവേണ്ടതായുള്ള ഒരു ചിന്തയാണ് ഈ കൺവെൻഷനെ ഞാൻ പോയത്, സംബന്ധിച്ചത്, ധ്യാനിച്ചത് എനിക്ക് ഉപകാരമായി എന്നത്. ബാഹ്യ സമ്മർദ്ദമോ പരപ്രേരണയോ പരിസരങ്ങളിലെ കാഴ്ചകളോ ശ്രവണ സുഖമോ ആകരുത് കൺവെൻഷൻ്റെ ആകർഷണീയത എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഗുണീകരണമാണ് വചനകൂടാരത്തിൽ വചന കേൾവിയിലൂടെ സാധ്യമാകേണ്ടത്. അതേ വാക്യത്തിൻ്റെ വചന കേൾവിയെ സംബന്ധിച്ച മറ്റേ രണ്ട് സൂചനകൾ കൂടി നമുക്ക് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാക്കുന്നതിനായിട്ടുണ്ട്. ഒന്ന്, പത്രോസിനോട് പറയുന്നത് കർത്താവ് നിന്നോട് കൽപ്പിച്ചത് കേൾക്കുവാൻ ഞങ്ങൾ കൂടിയിരിക്കുന്നു എന്നതാണ്. കർത്താവ് നിന്നോട് കൽപ്പിച്ചത് കേൾക്കുവാൻ ഞങ്ങൾ കൂടിയിരിക്കുന്നു. എല്ലാ കേൾവിക്കാരിലും ഉണ്ടാകേണ്ടതായ വിചാരമാണിത്. ജനം ചേർന്ന് വരേണ്ടത് കർത്താവ് കൽപ്പിച്ചതിനെ കേൾക്കുവാനായിട്ടുള്ള ഒരുക്കത്തോടെ ആയിരിക്കണം എന്ന് ഇത് സൂചിപ്പിക്കുന്നു. എന്ത് കേൾപ്പാനാണ് നാം ചേർന്ന് വന്നിരിക്കുന്നത്? ശമുവേൽ ബാലൻ പറഞ്ഞു, യഹോവയെ അരളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അപ്പോൾ അവൻ ദൈവശബ്ദം തിരിച്ചറിഞ്ഞു. ഈ കാലഘട്ടത്തിൽ സമ്മിശ്ര ശബ്ദ കോലാഹലങ്ങളുടെ മധ്യത്തിൽ കർത്താവ് കൽപ്പിച്ചത് കേൾപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോട് ഈ മണൽപ്പുറത്തായിരിക്കുന്നുവെങ്കിൽ വരുന്ന ഒരാഴ്ച ദൈവശബ്ദം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ഓരോ കൺവെൻഷൻ യോഗങ്ങളിലും സംബന്ധിച്ച് മടങ്ങി ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മോട് തന്നെ ശാന്തമായി ദൈവസന്നിധിയിൽ ചോദിക്കേണ്ടതായിട്ടുള്ള ചോദ്യമുണ്ട്. എന്താണ് ദൈവം ഇന്ന് എന്നോട് കൽപ്പിച്ചത്? എന്താണ് ദൈവം എനിക്ക് നൽകിയതായിട്ടുള്ള ഉപദേശം? ഇവിടെ ഞങ്ങളെല്ലാവരും ദൈവത്തിന് മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന വാക്കാണ് ജനം പറയുന്നതിനായിട്ട് കൊർന്നലിയസിലൂടെ സാധ്യമായിട്ടെത്തിയിരുന്നത്. അവരായിരിക്കുന്ന ഇടത്തെക്കുറിച്ചുള്ള ഒരു ദൈവ വിചാരമാണ് ഇവിടെ കാണാനിടയാവുന്നത്. കൂടി വന്നിരിക്കുന്നത് ദൈവത്തിന് മുൻപാകെ ആണ് എന്ന ബോധ്യം. മോശയ്ക്ക് ദൈവദർശനം നൽകുമ്പോൾ മോശയുടെ യഹോവ അരുളിച്ചെയ്തത് നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാണ് എന്നാണ്. മരുഭൂമിയിലാണ്, ആടുകളെ പോറ്റി പുലർത്തുന്നതായുള്ള സാഹചര്യത്തിലാണ്, ഒരു മുൾപ്പുറത്തിൻ്റെ മുമ്പിലാണ്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം മോശയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഒരുങ്ങുന്ന അവസ്ഥയിൽ പറയുന്നത് നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാണ് എന്നതാണ്. ഈ പമ്പാ മണൽപ്പുറത്ത് നാം ഈ ദിവസങ്ങൾ വന്നു ചേരുന്നതായുള്ള അവസരമെല്ലാം തന്നെ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഇവിടെ ദൈവമുണ്ട്. ഈ ദൈവം എന്നോട് സംസാരിക്കുന്നു, ദൈവശബ്ദം കേൾക്കുവാൻ എനിക്കിടയായിട്ട് തീരണം എന്നത് നമ്മളുടെ ചിന്തയായിരിക്കേണ്ടതാണ്. കൂടി വന്നിരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ എന്ന ബോധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇത്. മിഷൻ ത്രൂ എ കമ്മ്യൂണിറ്റി ഓഫ് വെയ്റ്റിംഗ്, കാത്തിരിക്കുന്നതായുള്ള ഒരു സമൂഹത്തിലൂടെ നിറവേറ്റപ്പെടുന്നതായുള്ള ദൗത്യം, ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നത്. സുവിശേഷത്തിൻ്റെ കേൾവിക്ക് വേണ്ടി, സുവിശേഷത്തിൻ്റെ സ്വീകരണത്തിന് വേണ്ടി, സമൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനസമൂഹമായിരുന്നു കൈസിരിയയിൽ ഉണ്ടായിരുന്നത്. കാത്തിരിക്കുന്ന സമൂഹത്തോടാണ് പത്രോസ് സുവിശേഷം സംസാരിക്കുന്നത്. കാത്തിരിക്കുന്നവരാണ് ശക്തി പ്രാപിച്ച് ഇവിടെ മാറ്റുന്നതിന് കാരണമായി ഭവിക്കുന്നത് എന്നത് വിശേഷിപ്പിക്കുന്നത്. യെശയ്യാ 40:31 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വചന കേൾവിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈ വചനകൂടാരത്തിൽ നാം കാത്തിരിക്കുന്നുവെങ്കിൽ നമ്മളുടെ സമൂഹത്തിലും സഭയിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവും വേണ്ട. വിധക്കാരൻ്റെ ഉപമനോട് പറയുന്നത് ഒരുക്കപ്പെട്ട നിലങ്ങളാണ് 100 മേനി ഫലം നൽകുന്നത് എന്നതാണ്. എരിസേമിൽ കാത്തിരുന്ന ശിഷ്യ സമൂഹത്തിനാണ് പരിശുദ്ധാത്മ ശക്തിയും നിയോഗവും ലഭിക്കുന്നത് എന്നത് 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. മാരാമൻ മണൽപ്പുറത്തെ വചന കേൾവിക്കായി കാത്തിരുന്ന ദൈവശബ്ദത്തിന് മുമ്പിൽ സമർപ്പിതരായ അനേകരിലൂടെയാണ് ഭാരത സുവിശേഷീകരണം സാധ്യമായി തീർന്നത് എന്നത് മറക്കരുത്. ഈ മണൽപ്പരപ്പിൽ ദൈവശബ്ദത്തിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരുന്നവരാണ് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് വിപ്ലവാത്മകരമായ മാനസാന്തര അനുഭവത്തിലേക്ക് പ്രവേശിച്ചത്. ദൈവദാസരുടെ വചനം കേട്ടപ്പോൾ ഇത് കർത്താവ് കൽപ്പിക്കുന്നതാണ് എന്ന തിരിച്ചറിവാണ് അവർക്കുണ്ടായത്.
തൽഫലമായി അനാഥരെ ചേർത്ത് പിടിക്കുന്നതിനും മന്ദിരം പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുന്നതിനും മാരാമൻ കൺവെൻഷൻ കാരണമായിട്ടെത്തുന്നു. ഇന്ന് തിരക്കിൻ്റെ ഈ ലോകത്തിൽ വചന സ്വീകരണത്തിനുള്ള ഒരുക്കവും സമർപ്പണവും നഷ്ടമാകാതിരിക്കാൻ നമുക്ക് ഇടയാവട്ടെ. ഞാൻ പറഞ്ഞതായുള്ള അഖിലിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുമല്ലോ, സൊമാറ്റോ ബോയ്, അവന് സമയമുണ്ട്. നമ്മൾ പറയും സമയമില്ല, അവൻ പറയുന്നത് ഞാൻ സമയം കണ്ടെത്തും. സമയം കണ്ടെത്തി പഠിക്കുന്നതിന് വേണ്ടി താല്പര്യപ്പെടുന്നതായുള്ള ഒരു കൗമാരപ്രായത്തിലുള്ള മനുഷ്യൻ, അവന് താൽക്കാലികമായുള്ള ജോലിയുണ്ട്. എന്നാൽ ദൈവം എനിക്ക് തന്നിട്ടുള്ള കഴിവുകളെ വികസിപ്പിക്കുന്നതിനായിട്ട് ഇനിയും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നതായുള്ള വ്യക്തിയായിട്ട് അവനെ നാം കാണുകയാണ്. രണ്ടാമത്, ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സീമകളെ അതിജീവിക്കുന്ന തുറവിയുടെ സമൂഹം എന്നതാണ്. വൈഡനിങ് കമ്മ്യൂണിറ്റി എന്നോ ബിൽഡിംഗ് കമ്മ്യൂണിറ്റി എന്നതോ വിശേഷിപ്പിക്കുന്നതിനായിട്ട് സാധിക്കും. ദൈവവചന പ്രഘോഷണമാണ് പത്രോസെ പ്രാഥമികമായി നിർവഹിക്കുന്നത്. ദൈവരാജ്യത്തിന് സുവിശേഷം എന്നത് മനുഷ്യ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷമാണ്. അതിന് മുഖാന്തരമായ ദൈവവചന പ്രഘോഷണം എന്നത് രൂപാന്തരോത്മകമായ ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ്. പ്രീച്ചിങ് ദ വേർഡ് ഈസ് ഫോർ എ ട്രാൻസ്ഫോർമേറ്റീവ് സൊസൈറ്റി. ഇറ്റ് മസ്റ്റ് ബിഗിൻ ഇൻ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ബൈ ആക്സെപ്റ്റിംഗ് ജീസസ് ക്രൈസ്റ്റ്. വലിയ നോമ്പ് സുവിശേഷം മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാക്കുക എന്നോടൊപ്പം തന്നെ സുവിശേഷം അറിയിക്കുന്നവരിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതും ആവശ്യമാണ് എന്നത് നാം വിസ്മരിക്കരുത്. നമ്മിൽ ഓരോരുത്തരിലൂടെയും നാം ഒരാൾ രൂപാന്തരപ്പെട്ടാൽ അത് നമ്മുടെ ഭവനത്തിൻ്റെ രൂപാന്തരമായിട്ട് മാറും. നമ്മുടെ ഭവനം രൂപാന്തരപ്പെട്ടാൽ അത് ഇടവയുടെ രൂപാന്തരമായിട്ട് മാറും. ഇടവക രൂപാന്തരപ്പെട്ടാൽ സഭയുടെ രൂപാന്തരമായി ഉണർവായിട്ട് അത് മാറും. സമൂഹത്തിന് ഉണർവായിട്ട് തീരുന്നതിനായിട്ടും അത് വഴികൾ തെളിക്കും. എല്ലാവരെയും സ്പർശിക്കുന്ന വലിയ മൗലികമായ മാറ്റങ്ങളാണ് സുവിശേഷ ഘോഷത്തിലൂടെ നടക്കേണ്ടത്. ഇവിടെ സുവിശേഷത്തിൻ്റെ വ്യാപനത്തോടൊപ്പം തന്നെ അത് അറിയിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മനസ്സിൻ്റെ ചക്രവാളങ്ങൾ വിശാലമാകുന്നതിൻ്റെയും സുവിശേഷ പ്രഘോഷണവുമായി ഇതര ജനതകളിലേക്ക് അവർ പോകുവാനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കുന്നതിൻ്റെയും ചിത്രമാണ് ഇതിൽ കാണുവാനായിട്ട് നമുക്കിടയാവുന്നത്. ഇന്ന് സങ്കുചിത മനോഭാവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംജാതമാകുന്ന പ്രതിസന്ധികൾ വളരെയധികമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും ഭാഷയുടെയും ഭക്ഷണത്തിൻ്റെയും പേരിൽ അപരത്വ നിർമ്മിതികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു ദേവാലയത്തിൽ ചെന്നതായുള്ള അവസരത്തിൽ ദേവാലയത്തിൻ്റെ ബോർഡ് പുറത്തെ കാണുന്നതിനിടയായിട്ട് തോന്നുന്നു. അതിൽ എപ്പോഴാണ് ആരാധന എന്ന സമയം കുറിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താണ് അത് കുറിക്കാത്തത്? ആളുകൾ സമയം കൂടി അറിയേണ്ട ആവശ്യകതയില്ലേ? അപ്പോൾ പറഞ്ഞു, സമയം കുറിച്ചാൽ ഈ പ്രദേശത്തുള്ള എല്ലാവരും വന്നു ചേരും എന്നത്. മറ്റുള്ളവർ നമ്മളുടെ ഇടവേളയിലേക്ക് വരുന്നത് നമുക്ക് ഇഷ്ടമില്ലാതെ പോകുന്നു. മറ്റുള്ളവർ നമ്മളുടെ സഭയിലേക്ക് ചേർക്കപ്പെടുന്നത് നമുക്ക് ഇഷ്ടമില്ലാതെ പോകുന്നു. മാരാമൻ കൺവെൻഷൻ്റെ ഭാഗമായി വിവിധ ഭാഷാ സംസ്കാരത്തിലുള്ളതായുള്ള ആളുകളുടെ കൂടിവരവുകൾ വൈകിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങളവരെ ഒന്ന് കാണണം. അവരുടെ താല്പര്യം, സുവിശേഷ താല്പര്യം, ദൈവസന്നിധിയിൽ ഗാനങ്ങൾ പാടുന്നതിനായിട്ടുള്ള താല്പര്യം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനായിട്ടുള്ള താല്പര്യം, വചനം കേൾക്കുന്നതിനായിട്ടുള്ള താല്പര്യം, ഇവ ഒന്നും തന്നെ നമുക്ക് അന്യമായിട്ട് തീരരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മളുടെയൊക്കെ പുരാതന ഭവനങ്ങളിൽ രാവിലെ നമ്മുടെ ഭവനത്തിൻ്റെ വാതിൽ തുറന്നിട്ടാൽ അത് വൈകുന്നേരത്തെ അടയ്ക്കുകയുള്ളൂ. ആർക്കും ഭവനത്തിൽ വന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആരാണ് വന്നത് എന്നത്. പഠിപ്പിരൊക്കെ ഉണ്ടായിരുന്നതായുള്ള കാലഘട്ടത്തിൽ രാത്രിയിൽ പോയി പഠിപ്പിര അടയ്ക്കുന്നതിന് മുമ്പായിട്ട് അവിടെയെങ്ങാനും ആളുകൾ ദരിദ്രരായിട്ട് ഭക്ഷണമില്ലാതെ അവിടെയെങ്ങാനും കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് വാതിലടയ്ക്കുന്നത്. വള്ളത്തോളം മറ്റോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നു. പഠിപ്പിര ഇതുപോലെ അടയ്ക്കുന്നതിനായിട്ട് പോയതായുള്ള അവസരത്തിൽ കണ്ടെത്തിയതായുള്ള ആളുകളെ രാത്രിയുടെ യാമങ്ങളിൽ തൻ്റെ ഭവനത്തിലേക്ക് ചേർത്തുകൊണ്ട് ഭക്ഷണം എടുത്ത് കൊടുത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ, മറ്റുള്ളവരെ അറിയുന്നതിനായിട്ട്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനായിട്ട്, ചേർത്ത് നിർത്തുന്നതിനായിട്ട്, ഈ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഭാഷയാണ് സുവിശേഷം നമുക്ക് നൽകുന്നത് എന്നത് മറക്കരുത്. ക്യാൻ യു ഇൻവൈറ്റ് എ സ്ട്രേഞ്ചർ ടു അവർ വർഷിപ്പ് സർവീസ്? പത്രോസ് ഉണ്ടായതായുള്ള ദർശനം തൻ്റെ മനോഭാവങ്ങളുടെ കാഴ്ചപ്പാടുകളിലൂടെ വിശ്വാസത്തിൻ്റെ ഒക്കെ തിരുത്തലിനും
വിശാലതയ്ക്കും അടഞ്ഞു കിടക്കുന്ന വാതിലുകളുടെ തുറവിക്കും കാരണമായിട്ടെത്തുന്നു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അവസാനിപ്പിച്ച് അവർ എല്ലാ ജനങ്ങളെയും അംഗീകരിക്കാൻ തുടങ്ങിയതായുള്ള കാലത്ത് സമൂഹത്തിൻ്റെ മുറിവുകൾ ഉണക്കുവാൻ ലക്ഷ്യമിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. ട്രൂത്ത് ആൻഡ് റെക്കൺസിലിയേഷൻ കമ്മീഷൻ എന്ന് പേരിട്ട ആ സമിതിക്ക് നേതൃത്വം നൽകിയത് ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായിരുന്ന ഡെസ്മണ്ട് ടൂട്ടു ആയിരുന്നു. ഉബുഡു എന്ന ഒരു വാക്യമായിരുന്നു അവരുടെ ആപ്തവാക്യം. ഞാനാകുന്നത് അല്ലെങ്കിൽ ഒരാൾ ഒരാളാകുന്നത് അവരിലൂടെ എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവരിനു വേണ്ടി സമൂഹം ഒന്നാകെ കൈകോർക്കുന്ന അനുഭവമാണിത്. ജാതി, മത, ഭാഷ, വേഷങ്ങളുടെ പേരിലുള്ള തർക്കങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്കും സുസ്ഥിര വികസനത്തിലേക്കും ആനന്ദത്തിലേക്കും തുറവ് സാധ്യമാക്കിയ ആശയമാണ് ഉബുഡു എന്നത്. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുന്നിടത്ത് മാത്രമേ പുത്തൻ മാനവികത സാധ്യമായിട്ട് തീരുകയുള്ളൂ. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുന്നിടത്ത് മാത്രമേ പുത്തൻ മാനവികത സാധ്യമായിട്ട് തീരുകയുള്ളൂ. പത്രോസിൻ്റെ ദർശനം ദൈവസ്നേഹത്തിൻ്റെ വിശാലതയെ സൂചിപ്പിക്കുന്ന ദർശനമായിരുന്നു. കൈസ്രയിൽ പത്രോസെ പോയി കാണുവാൻ പറയുന്നതായുള്ള വ്യക്തി കൊർന്നല്യോസ് ഉയർന്ന ഒരു വിജാതീയ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൽ കൂടിയാണ് കൈസ്രയിൽ സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കുവാൻ കാരണമായി ഭവിക്കുന്നത്. പലപ്പോഴും നമുക്ക് സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും മടിയുള്ളതായുള്ള വ്യക്തികളായിരിക്കാം സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കുവാൻ കാരണമായ മുഖാന്തരങ്ങളായിട്ട് ഭവിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയുമോ? കഴിയണം. മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നതായുള്ള സംസ്കാരമാണ് ഇന്ന് വളർന്നു വരുന്നത്. ഞാൻ വിവരിക്കേണ്ട ആവശ്യകതയില്ലല്ലോ. ജീവന് വേണ്ടി കേണ് അപേക്ഷിച്ചതായുള്ള ഹിന്ദിൻ്റെ ശബ്ദം അടച്ചു എന്നുള്ളതായുള്ള വാർത്ത ഇന്ന് ഞാൻ രാവിലെ വായിക്കുകയുണ്ടായി. ഗാസായിൽ കാലിലൂടെ സുരക്ഷിതത്തിന് വേണ്ടി പലായനം ചെയ്യുന്നതിനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള ഹിന്ദിനെയും കൂടെ ആ കാറിൽ സഞ്ചരിച്ചതായുള്ള എല്ലാവരെയും വെടിവെച്ച് കൊന്നതായിട്ടുള്ള സംഭവം. റാഫായിൽ ഇന്നലെ 117 പലസ്തീൻകാരെയാണ് കൊന്നത്. 117 പലസ്തീൻകാരെയാണ് കൊന്നത്. നമ്മളുടെ കുടുംബങ്ങൾ എങ്ങനെയുണ്ട്? ഞാൻ ഈ അടുത്ത സമയത്ത് വായിക്കുകയുണ്ടായി, ഒരു കുഞ്ഞ് പിറക്കുന്നതോടൊപ്പം തന്നെ ഒരമ്മയും പിറക്കണം, കുഞ്ഞും അമ്മയും പിറക്കണം. ഒരു കുഞ്ഞെ ഗർഭസ്ഥയായി, ഒരു കുഞ്ഞിനെ പ്രസവം നൽകുന്നതായുള്ള അവസരത്തിൽ ആ യുവതിയായിത്തീരുന്നത് ഒരമ്മയായിട്ടാണ്. ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ഒരമ്മയും പിറക്കേണ്ടത് ആവശ്യമാണ്. ആ സ്നേഹബന്ധത്തിലാണ് കുടുംബത്തിൻ്റെ ഭദ്രത മനസ്സിലാക്കുവാനായിട്ട് ഇടയാവുന്നത്. കുഞ്ഞമ്മയെ സ്നേഹിക്കുന്നതും അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും ഭവനത്തെ സ്നേഹിക്കുന്നതും ഭവനത്തിൻ്റെ കെട്ടുറപ്പ് യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതും ആ സാഹചര്യത്തിലാണ് എന്നത് മറക്കരുത്. നമ്മുടെ സാമൂഹ്യ ഭദ്രത പ്രകാരമാണ് സാമ്പത്തിക പ്രതിസന്ധികൾ ജീവിതം ദുഷ്കരമാക്കുന്നതായുള്ള ഈ സാഹചര്യത്തിൽ അനേകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നത് മറക്കരുത്. ഒരു കൂട്ടം ആളുകൾ വന അതിർത്തിയിൽ പോയി താമസിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നാം ഏറെ കാണുന്നുണ്ട്. തങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ളത് കൊണ്ട്, തങ്ങൾക്ക് നേരത്തെ ഇടത്തെ താമസിക്കുന്നതിനായിട്ട് വിഷമമുള്ളത് കൊണ്ട് താമസിക്കുവാൻ സാധിക്കുന്നതായുള്ള ഇടങ്ങൾ തേടി മുന്നോട്ട് പോകുന്നതായുള്ള കാഴ്ച. കൂടുതലും കൃഷിക്കാരാണ് എന്നത് മറക്കരുത്. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറി വരുന്നു. അടിക്കടിയായിട്ട് ഇത് വർദ്ധിക്കുന്നതായുള്ള സാഹചര്യത്തിൽ അരിക്കൊമ്പിനെയും തണ്ണീർക്കൊമ്പിനെയും ഒക്കെ നമുക്ക് കാണുന്നതിനായിട്ട് ഇടയാവുന്നുണ്ട്. ഞാൻ പറഞ്ഞതായിട്ടുള്ള സംഭവം മറക്കണ്ട. റേഡിയോ കോളർ ഉള്ളതായിട്ടുള്ള ഒരു ആനയാണ് കേരളത്തിലുള്ളതായിട്ടുള്ള ഒരു മധ്യവയസ്കനെ ചവിട്ടിക്കൊന്നത് എന്നത് കൂടി ഓർക്കണം. ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്, സൂക്ഷിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നത് അറിയുകയും ചെയ്യാം. എന്നാൽ എവിടെയോ നമ്മുടെ ജാഗ്രത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് നമ്മുടെ ഹൃദയത്തിൽ വേദനയില്ലാതെ പോകുന്നു. ഒരു സമൂഹം നഷ്ടപ്പെടുന്നതിൽ നമുക്ക് യാതൊരു ദുഃഖവുമില്ലാതെ പോകുന്നു. ഇത് പാടില്ല. ദൈവം സ്വർഗോന്നതി വിട്ട് താഴെ ഭൂമിയിൽ യേശു ക്രിസ്തുവിലൂടെ അവതരിച്ചത് നിനക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സ്ഥാനമുണ്ട്, ഇടമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കുഷ്ഠരോഗിക്കായിരിക്കാം, പക്ഷവാത രോഗിക്കായിരിക്കാം, രക്തസ്രാവമുള്ള സ്ത്രീക്കായിരിക്കാം, സമൂഹത്തിൽ തള്ളപ്പെടുവാനായിട്ട് സാധിക്കുന്നതായുള്ള ആരുമായിരിക്കാം. വേണ്ട എന്ന് പറയുന്നതായുള്ള അവസരത്തിൽ വേണമെന്ന് പറയുന്നതായ ദൈവത്തെ ആണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ അറിയുന്നത്. അതുകൊണ്ട് പ്രിയരെ,
മാരാമൻ കൺവെൻഷനിൽ വന്ന് സംബന്ധിക്കുന്നതായുള്ള സാഹചര്യത്തിൽ നിന്റെ രാജ്യം വരേണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ക്രിസ്തുവിൽ വിളങ്ങിയതായുള്ള സ്നേഹത്തിൽ അന്യോന്യം സ്നേഹിപ്പാൻ്റെ കോണം നമുക്ക് ഇടയായിട്ടെത്തിരണം. മതം എന്നാൽ അവരെൻ്റെ ഉള്ളിലേക്ക് നാം നൽകുന്ന വെളിച്ചമാണ്, നന്മയാണ്, ആനന്ദമാണ്. ഈ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. മതമെന്നാൽ മനസ്സിൻ്റെ നന്മയാണ്, അതിരുകളെ വിശാലമാക്കുന്ന ദൈവസ്നേഹമാണ്. ബിൽഡിംഗ് ഓഫ് ദ കമ്മ്യൂണിറ്റി ബൈ വൈഡനിങ് ദ ഹൊറൈസൺ. ഉയർപ്പിൻ്റെ സാക്ഷികളായിട്ട് തീരുവാൻ, വിറ്റ്നസ്സിങ് കമ്മ്യൂണിറ്റി ആയിട്ട് തീരുവാൻ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കത്രേ, ഞാൻ വിവരിക്കുന്നില്ല. വിറ്റ്നസ്സിങ് കമ്മ്യൂണിറ്റി ആയിട്ട് തീരുവാൻ്റെ കാരണം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ഇന്ന് നാം ജീവിക്കുന്നതായിട്ടുള്ള ഈ ലോക സാഹചര്യത്തിൽ സാക്ഷ്യമുള്ളൊരു സമൂഹമായി, ദൗത്യം നിർവഹിക്കുന്ന സമൂഹമായി രൂപാന്തരപ്പെടുവാനായിട്ടുള്ളൊരു ആഹ്വാനം ഈ മാരാമൻ കൺവെൻഷനിലൂടെ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്നത് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു, ഞാൻ ചിന്തിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഈ ആഴ്ചയിലെ വചനകേൾവിയിലൂടെ നമ്മളും നമ്മളുടെ സഭയിലും മറ്റുള്ളവരിലും ജീവൻ്റെ അതിലുപരി സമൃദ്ധിയായിട്ടുള്ള ജീവൻ്റെ അനുഭവം ഉളവാകുവാൻ ഇടയാകട്ടെ എന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവവചന കേൾവി നമ്മിൽ പുത്തൻ തിരിച്ചറിവുകൾ നൽകണം. വചനകൾക്ക് കേൾവിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കാത്തിരിക്കുന്ന സമൂഹമായിട്ട് നാം മാറണം. വെയ്റ്റിംഗ് കമ്മ്യൂണിറ്റി, വൈഡനിങ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബിൽഡിംഗ് കമ്മ്യൂണിറ്റി, വിറ്റ്നസ്സിങ് കമ്മ്യൂണിറ്റി, ഈ നിലയിലേക്ക് ഉയർന്നു വരുവാൻ്റെ കോണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതവും നമ്മുടെ എല്ലാ ഇടപെടലുകളും സാക്ഷി ജീവിതത്തിന് അടയാളപ്പെടുത്തലാകട്ടെ. ഇനിയുള്ള കൺവെൻഷൻ്റെ ദിനങ്ങൾ നമ്മെ തന്നെ കാണുവാൻ സഹായിക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ തീരുമാനങ്ങളോടെ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്കും പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും മടങ്ങിപ്പോകുവാൻ്റെ കോണം ദൈവം സംഗതിയാക്കണം. അപ്പോഴാണ് സുവിശേഷം നമ്മിൽ ക്രിയ ചെയ്യുവാൻ്റെ കോണം ഇടയായിട്ട് തീരുന്നത്. അതിനെ 2024 മാരാമൻ കൺവെൻഷൻ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. വചനകേൾവി നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നതൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. ഇപ്പോൾ ഗായകസംഘത്തോട് ചേർന്ന് നമുക്ക് പാട്ട് പാടാം, നമ്മുടെ സ്തോത്ര കാഴ്ചകൾ അർപ്പിക്കാം. ആശീർവാദം വരെ ശാന്തമായിട്ടിരിക്കണം എന്ന് ഉറപ്പിക്കുന്നു. നമ്മുടെ സ്തോത്ര സമർപ്പണത്തിനായി കൺവെൻഷൻ ഗീതങ്ങളിൽ 24 ഗീതം ചേർന്ന് പാടാം. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിന് യോഗ്യൻ ക്രിസ്തുവത്രേ. കൺവെൻഷൻ ഗീതങ്ങളിൽ 24 ഗീതം ചേർന്ന് പാടണമേ. Joy.
പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മാരാമൺ കൺവെൻഷൻ്റെ പ്രഥമ യോഗത്തിൽ ഒന്നിച്ച് വന്ന് കൂടുവാനും അങ്ങേ ആരാധിപ്പാനും അങ്ങയുടെ ശബ്ദം ശ്രവിപ്പാനും നീ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ വചനഘോഷണത്തിനായി, ഈ വചന കൂടാരത്തിൽ വന്ന് ചേരുന്ന എല്ലാവരെയും ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആനന്ദം നൽകുന്നതായി തീരുവാനിടയാക്കണമേ. ഞങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനും മറ്റുള്ളവരുമായുള്ള ഞങ്ങളുടെ ബന്ധങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാനും ഒക്കെ ഞങ്ങളെ ഒരുക്കണമേ. ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിച്ച വഴിപാടുകൾക്കായി സ്തോത്രം. അർപ്പിച്ച എല്ലാ കരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി അതിനെ വിനിയോഗിപ്പാൻ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ഒരാഴ്ചക്കാലത്തെ എല്ലാ കൂടിവരവുകളും ഇവിടുത്തെ ധ്യാനവും വചന കേൾവിയും ഏറെ അനുഗ്രഹമായി തീരുവാൻ മുഖാന്തരം ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ ത്രിയേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പേരെ നമ്മുടെ എല്ലാവരോടും കൂടെ, മാരാൻ കൺവെൻഷൻ്റെ എല്ലാ യോഗങ്ങളോടും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. താങ്ക് യു. Thank you.